വിശദമായ ന്യൂസ് റൂമിലേക്ക് വിശ്വാസം സംരക്ഷിക്കാൻ സർക്കാർ നിയമനിർമ്മാണം നടത്തണമെന്ന് ആവശ്യപ്പെട്ട് എറണാകുളം മുളന്തുരുത്തി പള്ളിയിൽ യാക്കോബായ വിശ്വാസികളുടെ പ്രതിഷേധം കുരിശിൽ വടം കെട്ടിയാണ് പ്രതിജ്ഞ എടുത്താണ് പ്രതിഷേധം വിവരങ്ങളുമായി വിശദാംശങ്ങളുമായി ഡാഡി പോൾ നമുക്കൊപ്പം ചേർന്നു. ഡാഡി, പ്രതിഷേധം കൂടുതൽ ശക്തമാക്കാനുള്ള ഒരു നീക്കത്തിലേക്ക് സഭ കടക്കുന്നു എന്നാണോ സർക്കാരിനോട് ആവശ്യപ്പെടുന്നത്? എന്താണ് ഡാനിപ്പോളിലേക്ക് തിരികെ വരാമെന്ന് വിചാരിക്കുന്നു. മുളന്തുരുത്തി പള്ളിയിൽ നിന്നുള്ള ദൃശ്യങ്ങളിലേക്ക് മുളന്തുരുത്തി പള്ളിയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് കാണുന്നത്. വിശ്വാസം സംരക്ഷിക്കാൻ നിയമനിർമ്മാണം നടത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പ്രതിഷേധത്തിന്റെ പാതയിലേക്ക് സഭ കടക്കുന്നു. കുരിശിൽ വടം കെട്ടി പ്രതിജ്ഞ എടുത്തുകൊണ്ടുള്ള പ്രതിഷേധമാണ്. തത്സമയ ദൃശ്യങ്ങളും കൂടിയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഡാനി പോൾ ചേർന്നു. ഡാനി, കൂടുതൽ സമ്മർദ്ദത്തിലാക്കും സർക്കാരിനെ സഭയുടെ നീക്കമെന്നതിൽ തർക്കമില്ല. ഏത് രീതിയിലുള്ള ആവശ്യങ്ങളാണ്, ഏത് രീതിയിലുള്ള പ്രതിഷേധത്തിലേക്ക് വരും ദിവസങ്ങളിൽ കടക്കുമെന്നുള്ള വ്യക്തമായ സൂചനയാണ് ഉണ്ടാകുന്നത്? യാക്കോബായ സഭ ശക്തമാക്കുന്നതിന്റെ സൂചന കഴിഞ്ഞ ദിവസങ്ങളിൽ പള്ളികൾക്ക് പ്രതിഷേധമായിട്ട് പ്രാർത്ഥന റാലികൾ ഉണ്ടായിരുന്നു. ഇതിന്റെ തുടർച്ചയാണ് ഇപ്പോൾ മുളന്തുരുത്തി വൈദികരും വിശ്വാസികളും പ്രതിഷേധത്തിന്റെ പാതയിലേക്ക്. വീണ്ടും മുളന്തുരുത്തി പള്ളിയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. വിശ്വാസം സംരക്ഷിക്കാൻ സർക്കാർ നിയമനിർമ്മാണം നടത്തണമെന്ന് ആവശ്യപ്പെട്ടാണ് പ്രതിഷേധം. മറ്റൊരു വാർത്തയിലേക്ക്. ലോൺ ആപ്പിനും ഓൺലൈൻ തട്ടിപ്പുകൾക്കും പുറമെ സംസ്ഥാനത്ത് പിടിമുറുക്കി നിക്ഷേപ തട്ടിപ്പുകാരും. പ്രവാസികൾ ഉൾപ്പെടെയുള്ളവരിൽ നിന്ന് 1500 കോടിയോളം രൂപ ഇവർ തട്ടിയെടുത്തു എന്നാണ് ഏകദേശ കണക്ക്. മണി ചെയിൻ മാതൃകയിൽ ഇത്തരത്തിൽ 7 കമ്പനികൾ സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്നതായി തട്ടിപ്പിനിരയായവർ വെളിപ്പെടുത്തുന്നു. നിക്ഷേപ സാധ്യതകളെക്കുറിച്ചുള്ള വാഗ്ദാനങ്ങൾ നൽകി പണം തട്ടിയെടുക്കുന്ന സംഘം, സാമ്പത്തിക തട്ടിപ്പിന്റെ മറ്റൊരു രൂപം. നമ്മുടെ ക്യാപിറ്റൽ അമൗണ്ട് ഒരു ഗ്യാരണ്ടിയാണ് പറഞ്ഞത്. മാത്രമല്ല നമ്മൾ ഓരോ ലെവൽ കമ്മീഷനും കാര്യങ്ങളെല്ലാം ഓരോന്നിനനുസരിച്ച് 15,000 രൂപയിൽ തൊട്ടാണ് സ്റ്റാർട്ടിങ്. അപ്പം നമ്മൾ ആദ്യമേ തൊട്ട് ഈ ഞാൻ ചേർന്ന ഓഗസ്റ്റിലാണ്. അപ്പം ആ ദിവസം തൊട്ട് സെപ്റ്റംബർ വരെ നമുക്ക് കറക്റ്റായിട്ട് എമൗണ്ട് കിട്ടും. അത് വാലറ്റ് പോലൊരു സംഭവമാണ്. ആപ്ലിക്കേഷൻ ഞാൻ കണ്ടിട്ടില്ല, വാലറ്റ് പോലൊരു സംഭവമാണ്. അപ്പോൾ നമ്മൾ അതിനകത്ത് കയറിയിട്ട് ട്രാൻസ്ഫർ ചെയ്ത് നമ്മുടെ അക്കൗണ്ടിലോട്ടാണ് വരുന്നത്. ഈ 3500 രൂപയും മുകളിലുള്ളതാണെങ്കിൽ ഡയറക്റ്റ് ബാങ്ക് അക്കൗണ്ടിലോട്ട് വരും. സമൂഹ മാധ്യമങ്ങളിൽ ബന്ധം സ്ഥാപിച്ച് നിക്ഷേപ സാധ്യത ആളുകളെ ബോധ്യപ്പെടുത്തുന്നതാണ് തട്ടിപ്പിന്റെ ആദ്യഘട്ടം. റിയൽ എസ്റ്റേറ്റ്, നിർമ്മാണ മേഖലകളിൽ പണം വിനിയോഗിക്കുമെന്നും ലാഭവിഹിതം ബാങ്ക് അക്കൗണ്ടിലൂടെ നേരിട്ടെത്തുമെന്നും ഉറപ്പു നൽകും. 100 മുതൽ 200 ദിവസത്തിനുള്ളിൽ നൽകുന്ന പണത്തിന് ഇരട്ടിയോളം തുക തിരിച്ചു നൽകുമെന്ന മോഹന വാഗ്ദാനം. വിവാഹ ആവശ്യത്തിന് കരുതി വച്ചതും വീട് പണയപ്പെടുത്തിയും ലക്ഷങ്ങൾ നിക്ഷേപിച്ചവരുണ്ട്. തുടക്കത്തിൽ ചെറിയ തുക ലഭിച്ചതൊഴിച്ചാൽ പിന്നീട് പണത്തെക്കുറിച്ചോ സ്ഥാപനത്തെക്കുറിച്ചോ ഒരു വിവരവുമില്ല. ഇടയ്ക്കെപ്പോഴോ ബന്ധപ്പെട്ടപ്പോൾ പിന്നെ ഭീഷണിയും. കല്യാണത്തിന് വെച്ച സ്വർണം, അതുകൊണ്ട് കടം മേടിച്ച പൈസ, അങ്ങനെ ഒരുപാട് പൈസ എടുത്താണ് നമ്മൾ ഇട്ടത്. പക്ഷെ ഇപ്പോൾ എല്ലാവരും മുട്ടി നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. പലരും ആത്മഹത്യക്ക് ശ്രമിച്ചു.
പല ലീഡേഴ്സും ഇതും മേടിച്ചിട്ട് സൂചിച്ച് ജീവിക്കുന്ന പല ആൾക്കാരുണ്ട്, ദുബായിലും അല്ലെങ്കിൽ എറണാകുളത്തൊക്കെ പല ആൾക്കാരുണ്ട് ഇപ്പം. പക്ഷേ അവരൊന്നും കോൺടാക്ട് ചെയ്യുമ്പോൾ ആരും റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കത്തില്ല. തമിഴ്നാട് കേന്ദ്രീകരിച്ചുള്ള അക്കൗണ്ടുകളിലേക്കാണ് പണം നിക്ഷേപിപ്പിച്ചത്. ലോഗിൻ ഐ ഡി, പാസ്വേഡ് എന്നിവയും തട്ടിപ്പ് സംഘം നൽകും. നിക്ഷേപം മുടങ്ങുന്നതോടെ സമൂഹമാധ്യമ അക്കൗണ്ടുകൾ മരവിപ്പിച്ച് മുങ്ങുകയാണ് തട്ടിപ്പ് സംഘത്തിന്റെ പതിവ്. ഈ കമ്പനികൾക്കൊന്നും ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ നടത്താനുള്ള അവകാശങ്ങളില്ല, അതാണ് എന്റെ ബേസ്. അങ്ങനെ രജിസ്റ്റർ ചെയ്തേക്കുന്ന അങ്ങനെ ഒരു കമ്പനി പോലും ആയിട്ടല്ല. ഇതൊരു ട്രാവൽ ആൻഡ് ടൂറിസം എന്നൊക്കെ പറഞ്ഞൊരു ഒരു കമ്പനി രജിസ്റ്റർ ചെയ്യുക, ഈ രജിസ്റ്റർ ചെയ്തിട്ട് ചെയ്യുക, ഇതാണ് ഈ ശുദ്ധ തട്ടിപ്പ്. പണം നഷ്ടപ്പെടുക മാത്രമല്ല, മണി ചെയിൻ മാതൃകയിൽ മറ്റുള്ളവരെ ഇതിന്റെ ഭാഗമാക്കിയവരും മറുപടി പറയേണ്ട ഗതികേടിലാണ്. 7 കമ്പനികൾ ഇത്തരത്തിൽ സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്നതായാണ് വിവരം. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി 400-ലധികം ആളുകൾ നിക്ഷേപ തട്ടിപ്പിന് ഇരയായതായാണ് വിവരം. ജില്ലയിലെ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ ഉൾപ്പെടെ പരാതി നൽകിയെങ്കിലും നഷ്ടമായ പണം തിരികെ ലഭിക്കുമോ എന്ന കാര്യത്തിൽ ഇനിയും ഉറപ്പില്ല. കൊച്ചിയിൽ നിന്ന് വിനീത വിജി, ന്യൂസ് 18. പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടും വ്യാജ ലോൺ ആപ്പുകാരുടെ പീഡനത്തിന് അവസാനമില്ല. പരാതി നൽകിയവർക്ക് ഇപ്പോഴും ഭീഷണി ഫോൺ കോളുകളും മെസ്സേജുകളും വരുന്നു. പലിശ ഒഴിവാക്കി നൽകാമെന്ന വാഗ്ദാന സന്ദേശങ്ങളും വരുന്നുണ്ട്. വ്യാജ ലോൺ മാഫിയയ്ക്ക് ഇരയായ തിരുവനന്തപുരം സ്വദേശിക്ക് ഓരോ മിനിറ്റിലും ലഭിക്കുന്ന മെസ്സേജുകളാണിത്. വായ്പാ തിരിച്ചടവിനുള്ള സമയപരിധി കഴിഞ്ഞു. 3,120 രൂപ പിഴയടക്കം, 8,561 രൂപ ഉടൻ തിരിച്ചടയ്ക്കണമെന്നാണ് ഒരു മെസ്സേജ്. തിരിച്ചടവ് സമയം കഴിഞ്ഞു, പക്ഷേ പിഴത്തുക പൂർണ്ണമായും ഒഴിവാക്കിയെന്ന് മറ്റൊരു മെസ്സേജ്. ഇങ്ങനെ നീളുന്നു പല നമ്പറുകളിൽ നിന്നുള്ള സന്ദേശങ്ങൾ. പരാതി നൽകിയ ആൾക്കും ഫോൺ കോൾ ഭീഷണിയും മെസ്സേജുകളും ലഭിക്കുന്നുണ്ട്. ഫോൺ കോളുകൾ വരുന്നുണ്ട്, ഞാൻ ചിലപ്പം സഹിച്ചിട്ട് കേൾക്കേണ്ടതെന്ന് വെച്ച് സ്വിച്ച് ഓഫ് ചെയ്ത് വെക്കാറുണ്ട്. അപ്പം ഇടയ്ക്ക് വരുമ്പം ഞാൻ എടുത്ത് സംസാരിക്കും, പിന്നെ കട്ട് ചെയ്യും. ഞാൻ പിന്നെ കൂടുതൽ സംസാരിക്കാൻ നിൽക്കാറില്ല, കട്ട് ചെയ്ത്. പോലീസ് നൽകുന്ന ഉപദേശം ഒന്നുകിൽ ഫോൺ നമ്പർ മാറ്റുക അല്ലെങ്കിൽ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യുക എന്നതാണ്. ഇത്തരത്തിൽ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തവർക്ക് നേരത്തെ കോൺടാക്ട് പട്ടികയിലുണ്ടായിരുന്ന ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കുമടക്കം ഫോൺ കോളുകൾ ഇപ്പോഴും എത്തുന്നുണ്ട്. അതേസമയം ക്രൈംബ്രാഞ്ച് സംഘം കേരളത്തിന് പുറത്തേക്കും അന്വേഷണം വ്യാപിപ്പിക്കാൻ തീരുമാനിച്ചു. ഉമേഷ് ബാലകൃഷ്ണൻ, ന്യൂസ് 18, തിരുവനന്തപുരം. NCP-യിലെ തർക്കം പരിഹരിക്കാൻ ഇടത് നേതൃത്വം ഇടപെട്ടേക്കും. മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ ഇരുവിഭാഗങ്ങളുമായും ചർച്ച നടത്തുമെന്നാണ് സൂചന. മുന്നണി വിടുന്ന സാഹചര്യം ഒഴിവാക്കാനാണ് ശ്രമം. വിശദാംശങ്ങളുമായി ശ്രീജിത്ത് ചേരുന്നു. ശ്രീജിത്ത്, ശരത് പവാറുമായി കൂടിക്കാഴ്ച നടത്തി, ഇരുവിഭാഗങ്ങളും നിർണായക തീരുമാനങ്ങളിലേക്ക് കടക്കുന്നു എന്നുള്ള സൂചനകളെല്ലാം വന്നതിനു ശേഷം ഒരു ചർച്ചയിലേക്ക് കടക്കാൻ ഒരുങ്ങുകയാണോ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ? അത് ഏത് രീതിയിലുള്ള ഫലമായിരിക്കും ഉണ്ടാക്കുക? എന്ത് സൂചനകളാണ് ഇരുവിഭാഗങ്ങളിൽ നിന്നും ഉണ്ടാകുന്നത്? ഇടത് നേതൃത്വത്തെ സംബന്ധിച്ച് ഇപ്പോഴുള്ള അവരുടെ ആഗ്രഹം അനുസരിച്ച് NCP ഒരുമിച്ച് ഈ മുന്നണിയിൽ തന്നെ നിലനിർത്തണം എന്നുള്ള താല്പര്യം അവർക്കുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു തർക്കം വളരെ രൂക്ഷമാകുന്നു. പലയിടത്തും ഇന്നലെ ശശീന്ദ്രൻ വിഭാഗം അടക്കം ഒരു വിമത ഗ്രൂപ്പ് എന്ന നിലയിൽ തന്നെ പ്രത്യേക പരിപാടികളും മറ്റും സംഘടിപ്പിക്കുന്ന സാഹചര്യമുണ്ടാകുന്നു. മാണി സി കാപ്പനെ പോലുള്ളവർ അതിൽ നിന്ന് വിട്ടുനിൽക്കുന്ന സാഹചര്യമുണ്ടാകുന്നു. അതൊരു ഗുരുതരമായ പ്രശ്നത്തിലേക്ക് കടക്കും എന്ന് കണ്ടതുകൊണ്ട് തന്നെയാണ് ഇതിൽ ഇടത് നേതൃത്വം ഇടപെടും എന്ന വിവരം നമുക്ക് ലഭിക്കുന്നത്. ഈ ആഴ്ച തന്നെ ഇക്കാര്യത്തിൽ ഒരു ചർച്ചകൾ ഉണ്ടാകുമെന്ന സൂചനകൾ ലഭിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് നിയമസഭാ സമ്മേളനം നടക്കുന്ന സമയമാണ്. മാണി സി കാപ്പനും AK ശശീന്ദ്രനും അടക്കമുള്ളവർ തിരുവനന്തപുരത്ത് ഉണ്ടാകും. മുഖ്യമന്ത്രി തന്നെ ഒരുപക്ഷെ ഈ വിഷയത്തിൽ ഇരുവിഭാഗങ്ങളെയും വിളിച്ചിരുത്തി ചർച്ചകൾ നടത്തി പ്രശ്നം പരിഹരിക്കാനുള്ള നീക്കം നടത്തുമെന്നാണ്. ചില ഫോർമുലകളും ഒരുപക്ഷെ ക്ഷമിക്കണം, ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ, ഇടത് നേതൃത്വത്തിൻ്റെ മനസ്സിൽ വന്നിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ച് സീറ്റുകളുടെ അടക്കമുള്ള കാര്യത്തിൽ വിട്ടുവീഴ്ചകൾ ഏതെങ്കിലും സീറ്റുകളുടെ കാര്യത്തിൽ വേണോ എന്ന കാര്യവും ഇടത് നേതൃത്വം ഇവർക്ക് മുന്നിൽ വെക്കും. എന്തായാലും സിറ്റിംഗ് സീറ്റുകൾ വിട്ടു നൽകാനാകില്ല എന്ന നിലപാടിൽ തന്നെയാണ് മാണി സി കാപ്പനും ഒപ്പം തന്നെ AK ശശീന്ദ്രൻ ഉൾപ്പെടെ ഉള്ളവർ, പ്രത്യേകിച്ച് എലത്തൂർ ഉൾപ്പെടെയുള്ള സീറ്റിൻ്റെ കാര്യത്തിൽ. എന്തായാലും ഇതിൽ വളരെ നിർണായകമായൊരു ചർച്ചകളിലേക്ക് കാര്യങ്ങൾ കടക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. അങ്ങനെ
ഒരു അനുകൂലം ഇപ്പോൾ പാല അടക്കമുള്ള സീറ്റ് വിട്ടു നിൽക്കേണ്ടി വരുന്ന സാഹചര്യം ഇല്ല എന്നുണ്ടെങ്കിൽ കാപ്പൻ ഉൾപ്പെടെയുള്ളവർ ഇടതു മുന്നണിയിൽ തുടരുന്ന ഒരു സ്ഥിതിവിശേഷവും ഉണ്ടാകും. എന്തായാലും വളരെ നിർണായകമായ ചില ചർച്ചകളിലേക്ക് ഈ ആഴ്ചയോടുകൂടി തന്നെ ഇത് കടക്കും, ഈ NCP രാഷ്ട്രീയം കടക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതായത് ഒരു പക്ഷേ അങ്ങനെ ഒരു പിളർപ്പ് ഒഴിവാക്കാൻ കഴിയേക്കുമെന്നുള്ളൊരു ഒരു പ്രതീക്ഷ അത് പക്ഷേ ഇടതുപക്ഷത്തിന്റെ പ്രത്യേകിച്ച് പ്രാദേശിക നേതൃത്വം കോട്ടയം അടക്കമുള്ള ഭാഗത്തെ നേതാക്കളുടെയും അണികളുടെയും ഉള്ളിലുണ്ടോ? പ്രത്യേകിച്ച് ജില്ലയിൽ തന്നെ പല രീതിയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ പലതവണയായി ഉടലെടുത്ത സാഹചര്യത്തിൽ അപർണ, ഇത് വളരെ വേഗത്തിൽ ചർച്ച ചെയ്ത് പരിഹരിക്കാവുന്ന ഒരു വിഷയമല്ല. പ്രത്യേകിച്ച് പാലാ സീറ്റാണ് വളരെ പ്രധാനപ്പെട്ട തർക്ക വിഷയമായി നിൽക്കുന്നത്. അവിടെ ജോസ് കെ മാണി വളരെ പ്രാധാന്യത്തോട് KM മാണിയുടെ മകൻ എന്ന നിലയിലും കേരള കോൺഗ്രസ് എമ്മിൻ്റെ ചെയർമാൻ എന്ന നിലയിലും ആ സീറ്റിൽ മത്സരിക്കാൻ താല്പര്യം കാണിക്കുന്നു. വർഷങ്ങളായി KM മാണി മത്സരിച്ച സീറ്റ്, ആ സീറ്റ് വേണം എന്ന ആ പാർട്ടി പറയുമ്പോൾ സ്വാഭാവികമായും NCP യെക്കാളിൽ കുറച്ചുകൂടി ശക്തി അവർ തെളിയിക്കുന്ന സാഹചര്യം കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ അത് പരിഗണിക്കേണ്ടി വരുന്ന സാഹചര്യമുണ്ട്. ഏതെങ്കിലും കാരണവശാൽ, അതായത് ജോസ് വിഭാഗത്തെ കൂടി അനുനയിപ്പിച്ചുകൊണ്ട് പാലാ സീറ്റ് കാപ്പന് തന്നെ നൽകാൻ കഴിയുന്ന സ്ഥിതി ഉണ്ടോ എന്ന് അടക്കം ഇടതു മുന്നണി പരിശോധിക്കുമെന്നാണ് നമുക്ക് ലഭ്യമാകുന്ന സൂചനകൾ. എന്തായാലും ഈ ചർച്ചകൾ എങ്ങനെ, ഈ തീരുമാനങ്ങൾ എങ്ങനെ ഉണ്ടാകും എന്നതനുസരിച്ചായിരിക്കും NCPയിൽ പിളർപ്പുണ്ടാകുമോ, അവർ അതിൽ ഏതെങ്കിലും ഒരു ഭാഗം മുന്നണി വിടുമോ എന്ന കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാകുക. എന്തായാലും ചർച്ചകൾ അധികം വൈകിക്കേണ്ട, കാരണം നിയമസഭാ തെരഞ്ഞെടുപ്പ് അധികം വൈകാതെ നടക്കുന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഘട്ടത്തിൽ തന്നെ മുന്നണിയിൽ തന്നെ മുന്നണിയെ കൂടി ബാധിക്കുന്ന ഒരു തർക്ക വിഷയമാണ് LDFലെ ഒരു ഘടകകക്ഷിയുടെ പ്രശ്നം എന്ന നിലയ്ക്ക് ഈ പ്രശ്നത്തിൽ ഇടപെട്ടുകൊണ്ട് വളരെ വേഗത്തിൽ ഒരു പ്രശ്നം പരിഹരിക്കാൻ കഴിയുമോ എന്നുള്ളൊരു ശ്രമമാണ് ഇടതുനിർത്തം നടത്തുന്നത്. പ്രത്യേകിച്ച് മുഖ്യമന്ത്രി തന്നെ ഇതിൽ ഇടപെടും എന്ന സൂചനകളാണ് നമ്മളെ സംബന്ധിച്ച് ലഭിക്കുന്നത്. അത് ഈ ആഴ്ച തന്നെ ഉണ്ടാകുമെന്നും പ്രതീക്ഷിക്കപ്പെടുന്നുണ്ട്. എന്തായാലും വളരെ ഈ പ്രധാനപ്പെട്ട ചർച്ച, ഈ ചർച്ചയുടെ ഒരു സ്ഥിതിഗതി എങ്ങനെ പോകും എന്നതനുസരിച്ചായിരിക്കും ഒരു തുടർ തീരുമാനങ്ങളും മറ്റും ഉണ്ടാകുക. റൈറ്റ്, ഏതായാലും നിർണായകമായ ഒരു ചർച്ചയിലേക്ക് കടക്കുന്നു. മുഖ്യമന്ത്രി തന്നെ നേരിട്ട് ഇടപെട്ടുകൊണ്ട് NCPയിലെ തർക്കം പരിഹരിക്കാനുള്ള ഒരു ചർച്ചകളിലേക്ക്, ഇരു വിഭാഗങ്ങളുമായി ചർച്ച നടത്താനുള്ള ഒരു സാധ്യത, അത് ഈ ആഴ്ച തന്നെ ചർച്ച നടന്നേക്കും. അത്തരം ഒരു സാഹചര്യം NCP മുന്നണി വിടുന്ന സാഹചര്യം ഒഴിവാക്കാനുള്ള ശ്രമം ഇടതുമുന്നണിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. പാലാ സീറ്റ് അടക്കമുള്ള കാര്യങ്ങളിൽ നിർണായകമായ തീരുമാനം ഉണ്ടായേക്കുമെന്നുള്ള വിശദാംശങ്ങൾ കൂടിയാണ് ശ്രീജിത്ത് നൽകുന്നത്. അതേസമയം പിളർപ്പ് പൂർണ്ണമാക്കി NCPയിലെ ഇരു വിഭാഗങ്ങളും പ്രത്യേകം യോഗം തുടങ്ങിയിരിക്കുന്നു. TP പീതാംബരന്റെ നേതൃത്വത്തിൽ കോഴിക്കോട് ജില്ലാ കമ്മിറ്റി യോഗം ചേരും. AK ശശീന്ദ്രന്റെ നേതൃത്വത്തിൽ ജനപ്രതിനിധികളുടെ യോഗം പാലക്കാടാണ് ചേരുന്നത്. 14 ജില്ലാ കമ്മിറ്റികളിൽ 11 ഒപ്പമുണ്ടെന്നാണ് ശശീന്ദ്ര പക്ഷത്തിന്റെ അവകാശവാദം. പാലാ സീറ്റ് വിട്ടുകൊടുക്കില്ല എന്ന് ആവർത്തിക്കുകയും TP പീതാംബരൻ മാസ്റ്റർ ചെയ്തു. കോഴിക്കോട് നിന്ന് സനോജ് സുരേന്ദ്രൻ ചേർന്നു. സനോജ്, പിളർപ്പൊഴിവാക്കാനുള്ള ശ്രമത്തിലേക്ക് ഇടതുപക്ഷം കടക്കുന്നു. മുഖ്യമന്ത്രിയെ തന്നെ മുന്നിൽ നിർത്തിക്കൊണ്ടുള്ള ഒരു ചർച്ചയിലേക്ക്, അങ്ങനെ ഒരു പ്രതീക്ഷ ഇടതുമുന്നണി. പക്ഷേ കൃത്യമായ രീതിയിൽ രണ്ടായി തിരിഞ്ഞുകൊണ്ടുള്ള യോഗങ്ങളിലേക്ക്, നീക്കങ്ങളിലേക്ക്, പ്ലാനിങ്ങുകളിലെല്ലാം NCPയുടെ ഇരുവിഭാഗങ്ങളും കടക്കുന്നു എന്നുകൂടി വ്യക്തമാകുകയാണോ? അതാണോ ഈ രണ്ട് യോഗങ്ങളുടെയും ശക്തി പ്രകടനത്തിലൂടെ വ്യക്തമാകുന്നത്? തീർച്ചയായിട്ടും പറഞ്ഞാൽ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി പാർട്ടി പിടിക്കുവാൻ വേണ്ടിയുള്ള നീക്കങ്ങളാണ് ഇരുവിഭാഗത്തിന്റെയും ഭാഗത്തുനിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇന്നലെ CH ഹരിദാസ് അനുസ്മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിവിധ ജില്ലാ കേന്ദ്രങ്ങളിൽ നടന്ന അനുസ്മരണ പരിപാടികളും അത്തരത്തിൽ ചേരിതിരിഞ്ഞുള്ള ഒരു പരിപാടികളായി മാറിയിരുന്നു. കോഴിക്കോട് ഇന്നലെ നടന്ന അനുസ്മരണ യോഗത്തിനോടൊപ്പം തന്നെ ജനപ്രതികൾക്ക് സ്വീകരണ പരിപാടി സംഘടിപ്പിച്ചു. സംസ്ഥാനത്ത് 52 ജനപ്രതികളാണ് NCPക്കുള്ളത്. അതിൽ 20 പേരും കോഴിക്കോട് ജില്ലയിൽ നിന്നുള്ളതാണ്. കോഴിക്കോട് ജില്ലയിലെ ജില്ലാ പഞ്ചായത്ത് അംഗമായ മുക്കം മുഹമ്മദ് NCPയുടെ കോഴിക്കോട് ജില്ലാ പ്രസിഡന്റിനൊപ്പം LDFന്റെ ജില്ലാ കൺവീനറും കൂടെയാണ്. അദ്ദേഹം ഇപ്പോൾ ശശീന്ദ്രനൊപ്പമാണ് നിലയുറപ്പിച്ചിട്ടുള്ളത്. പാർട്ടി പൂർണ്ണമായും, ജില്ലയിലെ പാർട്ടി പൂർണ്ണമായും തങ്ങൾക്കൊപ്പമാണെന്നുള്ള അവകാശവാദത്തിലാണ് ശശീന്ദ്രൻ. ഒപ്പം തന്നെ ഇന്ന് പാലക്കാട് ജില്ലയിലും ഈ ജനപ്രതിനിധികൾക്ക് സ്വീകരണം എന്ന പേരിൽ പരിപാടി സംഘടിപ്പിക്കുന്നുണ്ട്. ആ പരിപാടിയിൽ ശശീന്ദ്രൻ പങ്കെടുക്കുകയാണ്. അതേസമയം തന്നെയാണ് കോഴിക്കോട്ടെ NCPയുടെ ജില്ലാ കമ്മിറ്റി യോഗം വിളിച്ചു ചേർത്തിട്ടുള്ളത്. ഈ ജില്ലാ കമ്മിറ്റി യോഗത്തിൽ ഇപ്പോൾ പീതാംബരൻ മാസ്റ്റർ പങ്കെടുക്കും. അതിനു മുമ്പ് ഇപ്പോൾ അദ്ദേഹം മാധ്യമങ്ങളെ കാണുകയുണ്ടായി. ഈ കാര്യത്തിൽ പാർട്ടിയിൽ ഒരു രണ്ട് ചേരികളില്ല. പാർട്ടി ഇപ്പോൾ എൽപ്പിച്ചുകൊള്ളേണ്ട സാഹചര്യമില്ല. പാലാ സീറ്റ് തങ്ങൾക്ക് അവകാശപ്പെട്ടതാണ്, അത് വിട്ടുകൊടുക്കുകയില്ല. സീറ്റ് വിട്ടുകൊടുക്കണമെന്ന LDFന്റെയോ അല്ലെങ്കിൽ ജോസ് കെ മാണിയുടെയോ വാദം ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയുകയില്ല. സിറ്റിംഗ് സീറ്റ് അതായത് പാർട്ടികൾ മത്സരിക്കണമെന്നതാണ്, അതായത് പാർട്ടികൾ അവകാശപ്പെട്ടതാണ്. ഇത് LDFന്റെ ഒരു പൊതു നയമാണ്. കഴിഞ്ഞ തവണ NCP മത്സരിച്ച 4 സീറ്റും NCPക്ക് അവകാശപ്പെട്ടതാണ്. അതിൽ ഒരു സീറ്റ് പോലും വിട്ടുകൊടുക്കുകയില്ല. അപ്പോൾ മറ്റ് ഘടകകക്ഷികൾ മുന്നണിയിലേക്ക് വരുമ്പോൾ വിട്ടുവീഴ്ചകൾക്ക് എല്ലാവരും തയ്യാറാവണ്ടേ എന്ന ചോദ്യത്തിന്
തങ്ങൾക്ക് ആകെ മത്സരിച്ചത് 4 സീറ്റാണ്. അതിൽ 2 സീറ്റിൽ മത്സരിച്ച് ജയിക്കുകയുണ്ടായി. ജയിച്ചത് ഒരു കുറ്റമാണോ? തങ്ങളുടെ സീറ്റ് പിടിച്ചെടുക്കുകയാണെങ്കിൽ തങ്ങൾ തങ്ങൾക്ക് ലഭിച്ച സീറ്റിന്റെ 25% വിട്ടുകൊടുക്കേണ്ട ഒരു സാഹചര്യമാണ് ഉണ്ടാവുക. അങ്ങനെ മുന്നണിയിൽ ഏതെങ്കിലും ഘടകകക്ഷി വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകുമോ? ആ സാഹചര്യത്തിൽ ഒരു കാരണവശാലും പാലാ സീറ്റ് വിട്ടുകൊടുക്കുക എന്ന് അസന്നിഗ്ധമായി പറയുകയാണ് DPP പീതാംബരമാഷ്. പാലാ സീറ്റ് പിടിച്ചു വാങ്ങാൻ ആർക്കും അവകാശമില്ല. പാലായിൽ ജയിച്ചത് കുറ്റമാണോ എന്ന് പോലും അദ്ദേഹം ചോദിക്കുന്നുണ്ട്. ഒപ്പം തന്നെ പാലായിലും എലത്തൂരിലും ആര് മത്സരിക്കുമെന്ന കാര്യത്തിൽ പാർട്ടിയാണ് തീരുമാനമെടുക്കേണ്ടതെന്നും അദ്ദേഹം വ്യക്തമാക്കി. എന്തായാലും NCPയിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള തർക്കങ്ങൾ രൂക്ഷമാണ്. ആ രൂക്ഷമാവുന്നതിനിടയിലാണ് ഇടതുനിർത്തം ചർച്ചകൾക്കായി തയ്യാറാകുന്നു എന്ന വാർത്ത പുറത്തുവരുന്നത്. എന്നാൽ തങ്ങളുമായി ഇടതുനിർത്തം ഇതുവരെയും ബന്ധപ്പെട്ടിട്ടില്ല. ഈ കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തേണ്ടത് ഇടതുപക്ഷ നേതാക്കളും CPUമാണ് എന്നാണ് പീതാംബരം മാഷ് വ്യക്തമാക്കുന്നത്. അപർണ റൈറ്റ് സനോ സുരേന്ദ്രൻ വിശദാംശങ്ങൾ നിർത്തിയത്. ഏതായാലും NCP പിളർപ്പിലേക്ക് എന്നുള്ള വ്യക്തമായ സൂചനകൾ, ഇരു വിഭാഗങ്ങളിലെ പ്രത്യേക ശക്തി പ്രകടനങ്ങൾ, പ്രത്യേക യോഗങ്ങൾ നടക്കുകയാണ്. പാലായും പൂഞ്ഞാറും വെച്ചുമാറുന്ന കാര്യം അംഗീകരിക്കില്ലെന്ന് NCP. സിറ്റിംഗ് സീറ്റ് അതാത് പാർട്ടികൾക്ക് അവകാശപ്പെട്ടതാണ്. പാലാ സീറ്റ് പിടിച്ചു വാങ്ങാൻ ആർക്കും അവകാശമില്ല. കൂടുതൽ സീറ്റ് ആവശ്യപ്പെടില്ലെന്നും എന്നാൽ കഴിഞ്ഞ തവണ മത്സരിച്ച 4 സീറ്റും NCPക്ക് അവകാശപ്പെട്ടതാണ്. പാലായിലും എലത്തൂരിലും ആര് മത്സരിക്കുമെന്ന് പാർട്ടി തീരുമാനിക്കുമെന്നും NCP പ്രസിഡന്റ് TP പീതാംബരൻ പറഞ്ഞു. 20 കൊല്ലമായിട്ട് പാർട്ടി ഡെവലപ്പ് ചെയ്തുകൊണ്ടിരുന്നൊരു സീറ്റ് അത് വേറെ ആൾക്ക് കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് ഒരുക്കുകയില്ല. മാത്രമല്ല തോൽപ്പിച്ചയാൾക്ക് ജയിച്ചയാളുടെ സീറ്റ് തിരിച്ചു കൊടുക്കണമെന്ന് പറയാൻ എന്താ നമ്മൾ സീറ്റ് തട്ടിപ്പറിച്ചാണോ തിരിച്ചു കൊടുക്കാൻ? അങ്ങനെ പറഞ്ഞാൽ എന്താ അർത്ഥമുള്ളത്? അപ്പോൾ ജയിച്ച സീറ്റ് തിരിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ജയിച്ചതൊരു മഹാ അപരാധമാണ്, ആ അപരാധം തിരുത്തണമെന്നാണ് അതിൻ്റെ അർത്ഥം. അങ്ങനെ പറഞ്ഞാൽ യുക്തിയില്ല, ഒരു യുക്തിയില്ല. 40 കൊല്ലം ഇടതുപക്ഷം വേണ്ടി നിൽക്കുന്ന ഒരു ഘടകകക്ഷിയുടെ താല്പര്യം സംരക്ഷിക്കാനുള്ള ബാധ്യത ഇടതുപക്ഷത്തിനകത്ത് മുന്നണിക്കുണ്ട്. ആ ബാധ്യത പാലിക്കുന്നതിന് പകരം പുതുതായി വന്ന പാർട്ടിക്ക് ജയിച്ച സീറ്റ് വിട്ടുകൊടുക്കുന്നു പറഞ്ഞത് അംഗീകരിക്കാൻ ഒക്കില്ലെന്ന് പാർട്ടിയിൽ വലിയ അമർശാക്കരുത്തിലുണ്ടെന്നൊക്കെ അന്ന് മുഖ്യമന്ത്രിയോട് തന്നെ നേരിട്ട് പറഞ്ഞു. മകൻ അപ്പു ജോസഫിനെ സജീവ രാഷ്ട്രീയത്തിൽ ഇറക്കാൻ ഒരുങ്ങി PJ ജോസഫ്. അപ്പുവിനെ തിരുവമ്പാടിയിൽ മത്സരിപ്പിക്കാനാണ് ജോസഫ് വിഭാഗത്തിന്റെ തീരുമാനം. മുസ്ലിം ലീഗിന് പേരാമ്പ്രയും ആലത്തൂരും തളിപ്പറമ്പും കോൺഗ്രസിനും പകരം നൽകും. PJ ജോസഫ് മകൻ അപ്പു ജോസഫിനെ സജീവ രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവരുന്നെന്ന സൂചനകൾ നേരത്തെ തന്നെ ഉണ്ടായിരുന്നെങ്കിലും മത്സരിക്കുമോ എന്ന വ്യക്തതയുണ്ടായിരുന്നില്ല. എന്നാൽ അപ്പു ജോസഫ് തിരുവമ്പാടിയിൽ മത്സരിക്കുമെന്ന് പരസ്യമായി പ്രഖ്യാപിക്കുകയാണ് PJ ജോസഫിനോട് അടുത്ത കേന്ദ്രങ്ങൾ. ശ്രീ PJ ജോസഫിന്റെ മകൻ അബു ജോൺ ജോസഫ് തിരുവമ്പാടിയിൽ മത്സരിക്കണമെന്ന് മലബാറിൽ കേരള കോൺഗ്രസ് പാർട്ടിക്ക് നേതൃത്വം കൊടുക്കുക PJ ജോസഫിന്റെ മകനെ പോലെ യോഗ്യനായ ഒരാൾ വേറെ ഇല്ല എന്നുള്ള അഭിപ്രായമാണ്. മലയോര മേഖലയായ തിരുവമ്പാടി ക്രൈസ്തവ സഭയുടെ പിന്തുണയോടെ പിടിക്കാമെന്നാണ് ജോസഫിന്റെ കണക്കുകൂട്ടൽ. മുസ്ലിം ലീഗ് മത്സരിക്കുന്ന തിരുവമ്പാടി പേരാമ്പ്രയുമായി വെച്ചുമാറാൻ ജോസഫ് വിഭാഗം ചർച്ചകൾ നടത്തുന്നുണ്ട്. മലബാറിൽ കേരള കോൺഗ്രസ് മത്സരിക്കുന്ന ആലത്തൂരും തളിപ്പറമ്പും കോൺഗ്രസിനും വിട്ടുകൊടുക്കും. മലബാറിൽ 3 സീറ്റുകളിലാണ് കേരള കോൺഗ്രസ് മത്സരിക്കുന്നത്. ആകെ ഒരു പ്രാവശ്യം കേരള കോൺഗ്രസ് പേരാമ്പ്ര സീറ്റിൽ വിജയിച്ചിട്ടുണ്ട്. നിലവിൽ കേരള കോൺഗ്രസിന്റെ സീറ്റ് പേരാമ്പ്രയാണ്. പക്ഷേ ഞങ്ങള് കോഴിക്കോട് ജില്ലാ കമ്മിറ്റി ആവശ്യപ്പെടുന്നു നിരന്തരമായി തോറ്റുകൊണ്ടിരിക്കുന്ന പേരാമ്പ്ര സീറ്റ് വിട്ടുകൊടുത്തുകൊണ്ട് പകരം തിരുവാമ്പാടി സീറ്റ് അത് UDFന് വലിയൊരു വിജയമായിരിക്കും. മലബാർ കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനങ്ങളിൽ അപ്പു സജീവമായിട്ടുണ്ട്. എന്നാൽ KPCC ഉപാധ്യക്ഷൻ T സിദ്ദിഖിനും താൽപ്പര്യമുള്ള മണ്ഡലമാണ് തിരുവമ്പാടി. മുസ്ലിം ലീഗുമായി ജോസഫ് വിഭാഗം നേരിട്ട് നടത്തുന്ന ചർച്ചകളിൽ കോൺഗ്രസിനും അതൃപ്തിയുണ്ട്. അശ്വിൻ വലത്ത്, ന്യൂസ് 18, കോഴിക്കോട്. ജോസ് കെ മാണിയുടെ വരവോടെ ജനാധിപത്യ കേരള കോൺഗ്രസ് അടക്കമുള്ള ചെറു പാർട്ടികൾക്കുള്ള സീറ്റ് വീതം വെപ്പ് ഇടതു മുന്നണിക്ക് തലവേദനയാകും. കഴിഞ്ഞ തവണ ജനാധിപത്യ കേരള കോൺഗ്രസിന് നൽകിയ 4 സീറ്റുകളും ഇത്തവണ ജോസ് വിഭാഗം അവകാശവാദം ഉന്നയിക്കുമെന്നതാണ് ഇടതു മുന്നണിയെ കുഴക്കുന്ന പ്രശ്നം. കടുത്തുരുത്തിൽ കഴിഞ്ഞ തവണ മത്സരിച്ച സ്കറിയ തോമസ് വിഭാഗത്തെ എങ്ങനെ പരിഗണിക്കുമെന്നതും വെല്ലുവിളിയാണ്. ഇടുക്കി, പൂഞ്ഞാർ, ചങ്ങനാശ്ശേരി, തിരുവനന്തപുരം എന്നിങ്ങനെ 4 സീറ്റുകളാണ് കഴിഞ്ഞ തവണ മാണി ഗ്രൂപ്പ് വിട്ടുവന്ന ജനാധിപത്യ കേരള കോൺഗ്രസിന് നൽകിയത്. ഇത്തവണ ഈ സീറ്റുകളിൽ ജോസ് കെ മാണി വിഭാഗം അവകാശവാദം ഉന്നയിക്കുമെന്നതാണ് പ്രതിസന്ധി. UDFന്റെ ഭാഗമായിരുന്ന മാണി ഗ്രൂപ്പ് ഇടുക്കി, പൂഞ്ഞാർ, ചങ്ങനാശ്ശേരി സീറ്റുകളിൽ മത്സരിച്ചു വന്നിരുന്നതാണ്. കഴിഞ്ഞ തവണ ജനാധിപത്യ കേരള കോൺഗ്രസ് നേതാവ് ആന്റണി രാജു മത്സരിച്ച തിരുവനന്തപുരം സീറ്റ്
CPM ഏറ്റെടുക്കുമെന്നും സൂചനയുണ്ട്. അങ്ങനെയെങ്കിൽ ജനാധിപത്യ കേരള കോൺഗ്രസിനെ എങ്ങനെ പരിഗണിക്കുമെന്നതാണ് മുന്നണിയെ കുഴയ്ക്കുന്ന പ്രശ്നം. സമാനതകളില്ലാത്ത പ്രതിസന്ധികളെ അതിജീവിച്ച പിണറായി സർക്കാരിനുള്ള ജനങ്ങളുടെ അംഗീകാരമാണത്. അതിൻ്റെ അവകാശം ഇടതുപക്ഷത്തിനകത്ത് വേണ്ടി കൂട്ടായ നേതൃത്വത്തിനാണ്. അത് ഏതെങ്കിലും ഒരു കക്ഷിക്ക് മാത്രം അവകാശപ്പെടാൻ കഴിയില്ല. കാരണം അത് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം അതിൻ്റെ പ്രതിഫലനമുണ്ടായി. ജോസ് കെ മാണി വിഭാഗം വരുന്നതിന് മുമ്പ് തന്നെ പാലായ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിനകത്ത് വേണ്ടി വിജയം കൊയ്തതാണ്. അപ്പോൾ ജോസ് കെ മാണി വിഭാഗം പാലായിൽ പിന്നെ UDFന്റെ ഭാഗമായി മത്സരിച്ചതാണ്. ഫ്രാൻസിസ് ജോർജ് വിട്ടുപോയെങ്കിലും ജനാധിപത്യ കേരള കോൺഗ്രസിലെ ഒരു വിഭാഗം ഇപ്പോഴും ഇടതുമുന്നണിയിൽ തുടരുകയാണ്. കഴിഞ്ഞ തവണത്തെ അതേ പരിഗണന നൽകിയില്ലെങ്കിലും തർക്കമില്ലാതെ സീറ്റ് വിഭജനം പൂർത്തിയാക്കുക വെല്ലുവിളി തന്നെ. കേരള കോൺഗ്രസ് കറിയാ തോമസ് വിഭാഗവും സമാന പ്രതിസന്ധി നേരിടുന്നുണ്ട്. കഴിഞ്ഞ തവണ മത്സരിച്ച കടുത്തുരുത്തി സീറ്റ് ജോസ് വിഭാഗത്തിന് നൽകേണ്ടി വരും. സിറ്റിംഗ് സീറ്റുകൾ അതത് കക്ഷികൾക്ക് നൽകുകയെന്നതാണ് ഇടതുമുന്നണിയുടെ പൊതുനയം. സിറ്റിംഗ് സീറ്റല്ല എന്ന ന്യായം ചൂണ്ടിക്കാട്ടിയാവും സീറ്റ് വിഭജനത്തിൽ ഇക്കാര്യത്തിൽ മുന്നണി നേതൃത്വത്തിന്റെ ഇടപെടലുണ്ടാവുക. കഴിഞ്ഞ തവണ 4 സീറ്റുകൾ നൽകി മികച്ച പരിഗണനയാണ് ഇടതു നേതൃത്വം ജനാധിപത്യ കേരള കോൺഗ്രസിന് നൽകിയത്. പക്ഷേ ഇത്തവണ അതിന് മാറ്റമുണ്ടാകുമെന്ന് ഉറപ്പ്. ചുരുക്കത്തിൽ ജോസ് കെ മാണിയുടെ വരവിൽ വലിയ നഷ്ടം പേരേണ്ടി വരിക ഇടതുമുന്നണിയിലെ ചെറുകക്ഷികൾക്കായിരിക്കും. തിരുവനന്തപുരത്ത് നിന്നും TG സജിത്, ന്യൂസ് 18. നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾ നേരത്തെ തുടങ്ങാൻ മുസ്ലിം ലീഗ്. മലപ്പുറം ജില്ലയിൽ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങൾ February 1 പര്യടനം തുടർന്നു. തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളുടെ ഭാഗമായി ചേർന്ന മണ്ഡല നേതാക്കളുടെ യോഗത്തിനു ശേഷമാണ് ജില്ലാ പര്യടനം പ്രഖ്യാപിച്ചത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മലപ്പുറം ജില്ലയിൽ ലീഗിന് നേട്ടമുണ്ടായെന്നും നിയമസഭാ തെരഞ്ഞെടുപ്പിലും നേട്ടം ആവർത്തിക്കാനാകുമെന്നും ലീഗ് നേതൃത്വം വിലയിരുത്തുന്നു. പ്രാഥമിക ഒരുക്കങ്ങൾ പൂർത്തിയായെന്നും ആത്മവിശ്വാസത്തോടെയാണ് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നതെന്നും പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങൾ പറഞ്ഞു. ജില്ലാ യാത്രയുടെ തീയതി ഏറെ വൈകാതെ പ്രഖ്യാപിക്കും. ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നല്ല ഒരു പ്രകടനം മലപ്പുറം ജില്ലയിൽ നമുക്ക് കാഴ്ചവെക്കുവാൻ കഴിഞ്ഞു. അപ്പോൾ ഞങ്ങൾക്ക് വലിയ ആത്മവിശ്വാസം തരുന്നുണ്ട്. ഇനി അതിൻ്റെ ചൂടുപിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനാണ് തീരുമാനം. ഇന്ന് അതിനുവേണ്ടി മണ്ഡലം കമ്മിറ്റികളൊക്കെ വിളിച്ചു. MLA MPമാരും അവരും പങ്കെടുത്തു. മെയിനായിട്ട് ഇലക്ഷൻ സ്ട്രാറ്റജിയാണ് ഞങ്ങൾ ചർച്ച ചെയ്തത്. മലപ്പുറം ജില്ലയിൽ എല്ലാ മണ്ഡലങ്ങളിലൂടെയും ജില്ലാ അധ്യക്ഷൻ നയിക്കുന്ന യാത്ര കടന്നുപോകും. ജില്ലയിൽ ആധിപത്യം വർദ്ധിപ്പിക്കുക എന്നതാണ് യാത്ര കൊണ്ട് മുസ്ലിം ലീഗ് ലക്ഷ്യമിടുന്നത്. തങ്ങളുടെ നേതൃത്വത്തിൽ എല്ലാ നിയോജക മണ്ഡലങ്ങളിലും ഇതിൻ്റെ ഈ അസംബ്ലി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള പ്രചരണ ജാഥ നടത്തണം എന്നുള്ളതാണ് വളരെ പ്രധാനമായും ഞങ്ങൾ നടത്തുന്നത്. ഇതിൻ്റെ ഗേളികെട്ട് ആരംഭിച്ചല്ലോ. താനൂർ മാത്രമാണ് ജില്ലയിൽ കഴിഞ്ഞ തവണ ലീഗിന് നഷ്ടമായത്. ഇത്തവണ എല്ലാ മണ്ഡലങ്ങളിലും നേട്ടമുണ്ടാക്കാൻ മുൻകൂട്ടി പ്രചാരണ പ്രവർത്തനങ്ങൾ തുടങ്ങുന്നതുകൊണ്ട് സാധിക്കുമെന്ന് തന്നെയാണ് ലീഗിന്റെ കണക്കുകൂട്ടൽ. ന്യൂസ് 18 മലപ്പുറം. ജോസ് കെ മാണി രാജിവെച്ചതോടെ ഒഴിവ് വന്ന രാജ്യസഭാ സീറ്റിനായി കേരള കോൺഗ്രസിൽ നീക്കം തുടങ്ങി. വൈകാതെ തന്നെ രാജ്യസഭാ തെരഞ്ഞെടുപ്പ് നടക്കുമെന്നാണ് പ്രതീക്ഷ. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്ന മുറയ്ക്ക് സ്ഥാനാർത്ഥി ചർച്ചകൾ നടത്തുമെന്നാണ് പാർട്ടി നിലപാട്. 2018 ജൂലൈയിലാണ് ജോസ് കെ മാണി രാജ്യസഭാംഗമായി സത്യപ്രതിജ്ഞ ചെയ്തത്. ഇനി ആ ഒഴിവിൽ തെരഞ്ഞെടുക്കപ്പെടുന്ന ആളിന് 3.5 വർഷത്തോളം കാലാവധി കിട്ടും. ഈ സാഹചര്യം മുന്നിൽ കണ്ടാണ് പാർട്ടിയിൽ നീക്കങ്ങൾ തുടങ്ങിയത്. 1.5 ഡസനോളം നേതാക്കൾ സീറ്റിനായി കാത്തിരിക്കുന്നുണ്ട്. പാർട്ടിയിലെ മുതിർന്ന നേതാക്കളായ PK സജീവൻ, PT ജോസ് തുടങ്ങി ലോക്സഭയിലേക്ക് പരിഗണിച്ചെങ്കിലും തഴയപ്പെട്ട സ്റ്റീഫൻ ജോർജ് വരെയുള്ള നേതാക്കളും പരിഗണനാ പട്ടികയിലുണ്ട്. വ്യവസായിയും പത്തനംതിട്ട ജില്ലാ പ്രസിഡന്റുമായ NM രാജു സീറ്റിനായി ശ്രമം നടത്തുന്നുണ്ടെന്നാണ് വിവരം. അതേസമയം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ശേഷം മാത്രമേ ഔദ്യോഗിക ചർച്ചകളിലേക്ക് കടക്കൂ എന്ന നിലപാടിലാണ് പാർട്ടി. രാജ്യസഭയിൽ നമ്മുടെ പാർട്ടിയിലെ യോഗ്യതയുള്ള നിരവധി ആളുകൾ ഉണ്ട്. അതേപോലെ ജോസ് കെ മാണി നേരത്തെ പ്രഖ്യാപിച്ചതനുസരിച്ച് ധാർമ്മികതയുടെ പേരിൽ അദ്ദേഹം രാജ്യസഭാ സ്ഥാനം രാജിവെച്ചു. അത് നേരത്തെ പ്രഖ്യാപിച്ചിരുന്നതാണ് മുന്നണി മാറുമ്പോൾ അങ്ങനെ രാജിവെക്കുന്നത്. അപ്പോൾ അങ്ങനെ രാജിവെച്ച സാഹചര്യത്തിൽ അതിലേക്കുള്ള ആളുകളെ പാർട്ടി കൂടി ആലോചിച്ച് തീരുമാനിക്കും. പാർട്ടി ചെയർമാൻ ജോസ് കെ മാണിക്കുള്ള വൈഭവമുണ്ട്. അദ്ദേഹം പാർട്ടി നേതാക്കളുമായി ബന്ധപ്പെട്ട് അതിൻ്റെ സ്റ്റിയറിംഗ് കമ്മിറ്റി പോലുള്ള കമ്മിറ്റികളുണ്ട്. ആ കമ്മിറ്റികളൊക്കെ വിളിച്ച് അഭിപ്രായങ്ങൾ തേടി ഉചിതമായ സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കും. അതിനൊന്നൊരു ബുദ്ധിമുട്ടുമില്ല. അതൊക്കെ 1 മണിക്കൂർ കൊണ്ട് നിശ്ചയിക്കാനുള്ള കാര്യമുള്ളൂ. ജോസ് കെ മാണി രാജിവെച്ച സ്ഥാനം ആ പാർട്ടിക്ക് തന്നെ നൽകണമെന്നാണ് CPM നിലപാട്. പാലാ സീറ്റ് നേടിയെടുക്കാൻ മാണി സി കാപ്പന് പകരം രാജ്യസഭാംഗത്വം വാഗ്ദാനം ചെയ്തിരുന്നെങ്കിലും കാപ്പന് ഇതിന് തയ്യാറായില്ല. ഗുജറാത്തിലടക്കം രാജ്യസഭാ സീറ്റുകളിൽ ഒഴിവ് വന്നിട്ടുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി തന്നെ രാജ്യസഭാ സീറ്റിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കുമെന്നാണ് പ്രതീക്ഷ. ന്യൂസ് 18 കോട്ടയം.
രാജ്യസഭാ സീറ്റ് ജോസ് കെ മാണിക്ക് നൽകാൻ നിർദ്ദേശിച്ചത് ഉമ്മൻചാണ്ടിയാണെന്ന് കേരള കോൺഗ്രസ് എം നേതാവ് സ്റ്റീഫൻ ജോർജ്. യു ഡി എഫ് 19 സീറ്റ് മാണി വിഭാഗത്തിന് വാഗ്ദാനം ചെയ്തിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. ന്യൂസ് 18 പ്രൈം ഡിബേറ്റിലാണ് സ്റ്റീഫൻ ജോർജിന്റെ പ്രതികരണം. ഞങ്ങൾ പല കാര്യങ്ങൾ ആവശ്യപ്പെട്ടു. അന്ന് ഞങ്ങൾക്ക് 19 സീറ്റ് എഗ്രി ചെയ്താണ്, 19 സീറ്റ് എഗ്രി ചെയ്താണ്. ഞാൻ തുറന്ന് പറയുക, അപ്പോൾ തുറന്നങ്ങ് പറയുക, ആ 19 അസംബ്ലി സീറ്റും രാജ്യസഭയും വേണമെന്ന് ആവശ്യപ്പെട്ടു, തരാമെന്ന് സമ്മതിച്ചു. എഗ്രിമെൻ്റ്, റിട്ടൺ എഗ്രിമെൻ്റ് ഉണ്ടാക്കി. അങ്ങനെ വന്ന ഉമ്മൻചാണ്ടി സാർ, ഞാൻ തുറന്ന് പറയാം, ഉമ്മൻചാണ്ടി സാർ പോലെ അല്ലെങ്കിൽ ഒരു കോൺഗ്രസിൻ്റെ ഭാഗത്ത് നിന്നൊരു നിർദ്ദേശം വന്നു, രാജ്യസഭ തരാം, ജോസ് കെ മാണി രാജ്യസഭയിൽ പോകണം. അപ്പോൾ ജോസ് കെ മാണി പറഞ്ഞ മറുപടി നിങ്ങൾ കേൾക്കണം. അദ്ദേഹം പറഞ്ഞു, അയന്തിനാ അങ്ങനെ ഞാൻ രാജ്യസഭയിൽ പോകും, ഞാനിപ്പോൾ ലോക്സഭ മെമ്പറാണല്ലോ. അതല്ല, ഈ രാജ്യസഭ തരുന്നതിന് കോൺഗ്രസിന് അധികം എതിർപ്പുണ്ട്. അപ്പോൾ ഈ രാജ്യസഭ തരുമ്പോൾ ജോസ് കെ മാണിക്ക് വേണ്ടിയാണെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് പറഞ്ഞു നിൽക്കാൻ എളുപ്പമുണ്ടെന്ന് കോൺഗ്രസിൻ്റെ ചില നേതാക്കൾ പറഞ്ഞു. സത്യമായ കാര്യമാണ്. തിരുവനന്തപുരം നെയ്യാറ്റിങ്കര അതിയന്നൂരിൽ 9 ക്ലാസ്സുകാരി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ യുവാവ് അറസ്റ്റിൽ. സംഭവ ദിവസം യുവാവ് പെൺകുട്ടിയുടെ വീട്ടിലെത്തിയിരുന്നുവെന്ന് പോലീസ് സ്ഥിരീകരിച്ചു. യുവാവുമായുള്ള വാക്കുതർക്കത്തെ തുടർന്നാണ് പെൺകുട്ടി ആത്മഹത്യ ചെയ്തത്. കൊടങ്ങാവിള സ്വദേശി ജോമോനാണ് അറസ്റ്റിലായത്. വിശദാംശങ്ങളുമായി അരുൺ മോഹൻ ചേരുന്നു. അരുൺ, അറസ്റ്റ് എപ്പോഴാണ് ഉണ്ടായിരിക്കുന്നത്? ഇതിനകത്ത് പോലീസ് ഇപ്പോൾ നടത്തുന്ന പ്രാഥമിക നിഗമനങ്ങൾ ഏത് രീതിയിലാണ്, ഏത് രീതിയിലാണ് യുവാവിന്റെ പങ്ക് വ്യക്തമാകുന്നത്? അപർണ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ പെൺകുട്ടിയുടെ മരണം സംഭവിക്കുന്ന ദിവസം ജോമോൻ ഈ കുട്ടിയുടെ വീട്ടിലെത്തിയിരുന്നു എന്ന് പറയുന്നത് പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. മാത്രമല്ല ഇവർ തമ്മിൽ മുൻപും നല്ല സുഹൃത്തുക്കളായിരുന്നു. ഈ കുട്ടിക്ക് ആ കുട്ടിയെ ശല്യം ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് ജോമോനെതിരെ കഴിഞ്ഞ ജനുവരിയിൽ ഒരു പോക്സോ കേസ് നിലവിൽ വന്നിരുന്നു. ഒരു സെറ്റിൽമെന്റിൽ ആ പോക്സോ കേസ് ഒഴിവായിരുന്നു. തുടർന്നും അയാൾ കഴിഞ്ഞ ദിവസം, കഴിഞ്ഞ 8 ആയിരുന്നു ഈ പെൺകുട്ടിയുടെ വീട്ടിലെത്തിയത്. എത്തി ആ സമയത്ത് പെൺകുട്ടിയുടെ സഹോദരി വീട്ടിലുണ്ടായിരുന്നു. സഹോദരിയുമായിട്ട് സംസാരിച്ചുകൊണ്ടിരുന്ന സമയത്തായിരുന്നു ഇവർ വാക്കേറ്റം ഉണ്ടാവുകയും തുടർന്ന് മർദ്ദിക്കുകയും ചെയ്യുമായിരുന്നു എന്നാണ് സഹോദരി പോലീസിന് കൊടുത്ത മൊഴി. ഈ മർദ്ദനമേറ്റ തുടർന്ന് പെൺകുട്ടി റൂമിൽ കയറി ആത്മഹത്യക്ക് ശ്രമിക്കുകയും ജോമോന്റെയും സഹോദരിയുടെയും സഹായത്താലാണ് ആശുപത്രിയിൽ എത്തിക്കുകയും പിന്നീട് മരണം സ്ഥിരീകരിക്കുകയും ചെയ്തത്. തുടർന്ന് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പോലീസ് കേസെടുക്കുകയും ജോമോനെ ഇന്നലെ രാത്രിയോടുകൂടി അറസ്റ്റ് ചെയ്യുകയും ചെയ്തത്. മറ്റു നടപടികൾ നടന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് പോലീസ് പറയുന്നത്. റൈറ്റ്, അരുൺ മോഹൻ വിശദാംശങ്ങൾ നൽകിയത്. കോവിഡ് പ്രതിരോധ വാക്സിൻ വിതരണത്തിനുള്ള നടപടികൾ തുടങ്ങി കേന്ദ്രം. പ്രത്യേക വിമാനത്തിൽ നാളെ മുതൽ വിവിധ സംസ്ഥാനങ്ങളിലേക്ക് വാക്സിൻ അയച്ചു തുടങ്ങും. സംസ്ഥാന മുഖ്യമന്ത്രിമാരുമായി പ്രധാനമന്ത്രി നാളെ ചർച്ച നടത്തും. ഇതിനുശേഷമാകും ഓരോ സംസ്ഥാനങ്ങൾക്കുമുള്ള വാക്സിൻ വിഹിതം തീരുമാനിക്കുക. പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ ഇന്നലെ ചേർന്ന ഉന്നതതല യോഗത്തിലാണ് ഈ മാസം 16 മുതൽ വാക്സിൻ ഉപയോഗത്തിന് തീരുമാനമായത്. വാക്സിനേഷനായുള്ള സംസ്ഥാനങ്ങളുടെ ഒരുക്കങ്ങൾ മുഖ്യമന്ത്രിമാർ നാളത്തെ യോഗത്തിൽ വിശദീകരിക്കും. കേന്ദ്ര നിർദ്ദേശങ്ങൾ പ്രധാനമന്ത്രി പങ്കുവയ്ക്കും. ആദ്യഘട്ടത്തിൽ ആരോഗ്യ പ്രവർത്തകർ, കോവിഡ് മുന്നണി പോരാളികൾ എന്നിവർ ഉൾപ്പെടെ 30 കോടി പേർക്ക് വാക്സിൻ നൽകാനാണ് തീരുമാനം. ഇതിൽ 1 കോടി ആരോഗ്യ പ്രവർത്തകരും 2 കോടി കോവിഡ് മുന്നണി പോരാളികളും മുൻഗണനാ പട്ടികയിൽ ഉൾപ്പെടും. ഇവർക്ക് ശേഷം 50 വയസ്സിന് മുകളിൽ പ്രായമായവരെയും 50 വയസ്സിൽ താഴെയുള്ള ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങളുള്ളവരെയും പരിഗണിക്കും. ഡിജിറ്റൽ സാങ്കേതിക സംവിധാനം ഉപയോഗിച്ചുള്ള 3-ഘട്ട ഡ്രൈ റൺ വിജയകരമായി പൂർത്തീകരിച്ചതോടെ രാജ്യം വാക്സിനേഷന് സജ്ജമായതായി ഉന്നതതല യോഗം വിലയിരുത്തി. 615 ജില്ലകളിലെ 4895 സ്റ്റേഷനുകളിലാണ് ഡ്രൈ റൺ നടന്നത്. സംസ്ഥാന, ജില്ലാ, ബ്ലോക്ക് തലങ്ങളിലെ പരിശീലനവും പൂർത്തിയായി. ഉത്സവ സീസൺ അവസാനിക്കുന്നതുകൂടി കണക്കിലെടുത്താണ് 16 വാക്സിനേഷൻ ആരംഭിക്കുന്നത്. കാത്തിരിപ്പുകൾക്കൊടുവിൽ വാക്സിനേഷൻ നടപടി അടുത്ത ശനിയാഴ്ച ആരംഭിക്കും. മാസങ്ങൾ നീളുന്ന ദൗത്യത്തിനാണ് തുടക്കമാകുന്നത്. ക്യാമറമാൻ ബിനു ബേസിലിനൊപ്പം കെ പി അഭിലാഷ്, ന്യൂസ് 18, ഡൽഹി. കർഷക പ്രക്ഷോഭം 46-ാം ദിനത്തിലേക്ക്. ഭാവി പരിപാടികൾ തീരുമാനിക്കാൻ കർഷക സംഘടനാ നേതാക്കൾ നാളെ യോഗം ചേരും. കാർഷിക നിയമങ്ങൾ സംബന്ധിച്ച ഹർജികളും സമരക്കാരെ നീക്കണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജികളും നാളെ സുപ്രീംകോടതി പരിഗണിക്കും. ഇപ്പോൾ മന്ത്രി എ കെ ശശീന്ദ്രൻ മാധ്യമങ്ങളെ കാണുകയാണ് തത്സമയത്തിലെ. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ആ പാർട്ടികളുടെ ഡിമാൻഡ് മുമ്പോട്ട് വെക്കാറുണ്ട്. അത് മാധ്യമങ്ങളിൽ കാണുന്നതും പുതുമയല്ല, സാധാരണ സംഭവിക്കാനാണ്. എൻ്റെ പാർട്ടിക്ക്
അഞ്ച് സീറ്റ് കിട്ടിയാൽ കൊള്ളാം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അപ്പോൾ സീറ്റ് കൂടുതൽ വേണമെന്നും നിലവിലുള്ള സീറ്റുകൾ വിട്ടുകൊടുക്കണമെന്നും ഒരു പാർട്ടിയും പറയുന്നതല്ല, ഞങ്ങളും അത് പറയുന്നില്ല. ഞങ്ങൾ ഇപ്പോൾ ഞങ്ങളുടെ സീറ്റ് വേണം തന്നെയാണ് ഞങ്ങൾ പറയുന്നത്. അദ്ദേഹം അവിടെ തന്നെ മത്സരിക്കുന്നു നിങ്ങളോട് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അദ്ദേഹമോ അദ്ദേഹത്തിന്റെ പാർട്ടിയിൽപ്പെട്ടാലോ ഞാൻ എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടോ? മത്സരിക്കുകയാണെങ്കിൽ ഞാൻ പാലയിലായിരിക്കും മത്സരിക്കുക എന്ന് അദ്ദേഹമോ അദ്ദേഹത്തിന്റെ പാർട്ടിക്കാരോ പറഞ്ഞിട്ടുണ്ടോ? എന്റെ ശ്രദ്ധയിൽപ്പെട്ടു അല്ല, ഈഫല്ല. അങ്ങനെ ഉണ്ടെങ്കിൽ അല്ലേ ഞാൻ ഉത്തരം പറയാം. എന്റെ ശ്രദ്ധയിൽ അങ്ങനെ ഒരു ഡിമാൻഡിൽ ജോസ് കെ മാണിയോ ആരെങ്കിലും ആഗ്രഹമോ അവരുടെ തീരുമാനമോ പ്രഖ്യാപിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, ഇന്നലെയും അദ്ദേഹം പറഞ്ഞത് സീറ്റുകൾ സംബന്ധിച്ച കാര്യം LDFൽ ഞങ്ങൾ ഇതുവരെ ചർച്ച ചെയ്തിട്ടില്ല. അപ്പോൾ ഈ ആര് പറഞ്ഞാലും ഇപ്പോൾ ഈ നടക്കുന്നതെല്ലാം വിവാദങ്ങളാണ്. രണ്ട് പ്രശ്നമില്ലാത്തുണ്ട്, ഒന്ന് സീറ്റുകൾ വിട്ടുകൊടുക്കുന്ന പ്രശ്നമോ വിട്ടുകൊടുക്കണ്ടോ എന്നുള്ള പ്രശ്നം, മറ്റേത് രാഷ്ട്രീയ പ്രശ്നമാണ്. മുന്നണി ബന്ധങ്ങൾ സംബന്ധിച്ച ഒരു ചർച്ച, ആ ചർച്ച ഇപ്പോൾ അപ്രസക്തമാണ്. മുന്നണി ബന്ധങ്ങൾ മാറുന്നതിന് വേണമെങ്കിൽ രാഷ്ട്രീയത്തിൽ മാറ്റം ഉണ്ടാകണം, രാഷ്ട്രീയ സാഹചര്യത്തിൽ മാറ്റം ഉണ്ടാകണം. രാഷ്ട്രീയത്തിലോ രാഷ്ട്രീയ സാഹചര്യങ്ങളിലോ കേരളത്തിലോ ഇന്ത്യയിലോ ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല. എന്നാൽ ഇടതുപക്ഷ ജനാധിപത്യ മതേതര ശക്തികൾ ഒരുമിച്ച് നിൽക്കേണ്ട രാഷ്ട്രീയ അനിവാര്യത ഓരോ ദിവസം കഴിയുന്നതോറും തെളിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ സാഹചര്യത്തിൽ ഞാൻ മനസ്സിലാക്കിയത് പീതാംബരൻ മാസ്റ്ററും ഇന്ന് പറഞ്ഞിട്ടുള്ളത് മുന്നണി മാറ്റം സംബന്ധിച്ച ഒരു ചർച്ചയും ഞങ്ങൾ നടത്തിയിട്ടില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നിലപാടും എൻ്റെ നിലപാടും തമ്മിൽ വൈരുദ്ധ്യമുണ്ട് എന്ന് പറയേണ്ട കാര്യമില്ല. അതാ ഞാൻ പറഞ്ഞത്, എന്തിനാണ് അതങ്ങനെ ഒരു ആവശ്യം മുന്നണിയിൽ വരുമ്പോഴാണല്ലോ ആ ആവശ്യത്തോടെ എങ്ങനെയാണ് പ്രതികരിക്കേണ്ടതെന്ന് പറയേണ്ടത്. അഥവാ ജലം വറ്റിയാൽ എന്ന് പറഞ്ഞിട്ട് നമ്മളിപ്പോഴേ കാണേണ്ട കാര്യം, അദ്ദേഹം പറയുന്നത് അദ്ദേഹം ഇതുവരെ ഏതൊക്കെ സീറ്റാണ് വേണമെന്ന് പറഞ്ഞിട്ടില്ല. ഇത് മുന്നണിയിൽ ചർച്ച ചെയ്യാതെ ഒരു തീരുമാനവും എടുക്കുകയില്ല. ഇന്നലെ പറഞ്ഞല്ലോ LDFന്റെ കൺവീനർ പറഞ്ഞല്ലോ മുന്നണിയിൽ ചർച്ച ചെയ്യാതെ ഒരു തീരുമാനം എടുക്കുകയില്ല. ഇതാണ് അല്ല അതെന്തിനാ വേണ്ടാത്ത വ്യാഖ്യാനം? അദ്ദേഹം ഇപ്പോൾ പാലായിലെ MLA ആണ്. ആ സീറ്റ് അദ്ദേഹത്തിന് തന്നെ വേണം എന്നാവശ്യപ്പെടുന്നതില്ല. എന്തെങ്കിലും അച്ചടക്കലംഘനം ഉണ്ടോ, എന്തെങ്കിലും പാർട്ടി വിരുദ്ധതയുണ്ടോ, എന്തെങ്കിലും നയപരമായ വ്യത്യാസമുണ്ടോ? അദ്ദേഹം സ്വാഭാവികമായിട്ടും ഇതാണല്ലോ, അദ്ദേഹം ജയിച്ചു വന്നൊരു സീറ്റാണ്, ഒരു കൊല്ലമേ ആയിട്ടുള്ളൂ. അതുകൊണ്ട് എനിക്ക് വീണ്ടും വേണം. നമ്മളിപ്പം വ്യക്തമാക്കേണ്ട ഒരു കാര്യം, രാഷ്ട്രീയ നിലപാടിൽ മാറ്റമുണ്ടെന്നാണ്. മാണി കാപ്പനും പീതാംബരൻ മാസ്റ്ററും ഞാനും ഇതുവരെ രാഷ്ട്രീയ നിലപാടിൽ മാറ്റം വരുത്തണമെന്നോ വരുത്തുമെന്നോ വരുത്തുന്ന കാര്യം ചർച്ച ചെയ്യുമെന്നോ ഇതുവരെ പറഞ്ഞില്ല. ഇപ്പം പാർട്ടിയുടെ മുമ്പിൽ നിലവിലുള്ള രാഷ്ട്രീയ സാഹചര്യത്തിൽ നിലവിലുള്ള മുന്നണി ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള സീറ്റിനെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. അത് കുറച്ച് എന്താണ് ഒരു വിവാദമായി ഈ സംസ്ഥാനത്ത് മാറിയിട്ടുണ്ടെന്നുള്ളത് സത്യമാണ്, അത് ഞാൻ നിഷേധിക്കുന്നില്ല. ആ വിവാദത്തിൽ പാർട്ടിയുടെ ദേശീയ നേതൃത്വം ഇടപെടാൻ തീരുമാനിച്ചിട്ടുണ്ട്. ദേശീയ നേതൃത്വം ഇടപെട്ട് അതിനകത്തൊരു തീരുമാനമെടുക്കുന്നവരെ നമ്മളിവിടെ നിന്ന് കലഹിച്ചിട്ട് ഒരു കാര്യമുണ്ട് എന്ന് തോന്നുന്നില്ല. എന്നാൽ ഒരു കാര്യം പിന്നെ വ്യക്തമാകുന്ന പീതാംബരൻ മാഷും പറഞ്ഞിട്ടുണ്ട്, മുന്നണി മാറ്റത്തെക്കുറിച്ചുള്ള ഒരു ചർച്ചയും നമ്മുടെ പാർട്ടിയിലോ മറ്റേതെങ്കിലും ഘടകങ്ങളിലോ ഈ ദിവസം വരെ ചർച്ച ചെയ്തിട്ടില്ല. അങ്ങനെ ചർച്ച ചെയ്യാൻ ഇപ്പോൾ ഉദ്ദേശിക്കുന്നില്ല. അതൊന്നും പറയേണ്ട കാര്യമില്ലല്ലോ. പാർട്ടിയുടെ ഒരു നേതാവിന് പ്രത്യേകിച്ചും സംസ്ഥാന പ്രസിഡന്റും അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയാണ് അദ്ദേഹം, നമുക്ക് മാതൃക കാണിച്ചു തുടങ്ങാം. അതിനെന്താ പ്രശ്നം? മാതൃക കാണിക്കേണ്ടത് അവിടെ ഒരാൾ മാത്രമാണ്, പാർട്ടി നേതൃത്വമല്ലേ മാതൃക കാണിക്കേണ്ടത്? അങ്ങനെയൊന്നുമില്ല. ഇപ്പൊ പീതാംബരൻ മാഷ് ഞങ്ങളുടെ പിന്നെ വിശ്വസ്തനായ സംസ്ഥാന പ്രസിഡന്റാണ്.
അതുകൊണ്ട് അദ്ദേഹത്തെ മാറണമെന്ന് എനിക്ക് വ്യക്തിപരമായി യാതൊരു അഭിപ്രായവും അങ്ങനെ അഭിപ്രായമുള്ളവരും പാർട്ടിയിലുണ്ട്. ഒരു അവഗണന എന്ന് പറയാവുന്ന വിധത്തിൽ വ്യാഖ്യാനിക്കാവുന്ന വിധത്തിൽ ഇപ്പം നമ്മൾ പാലക്കാട് ജില്ലയിൽ തന്നെ കണക്കെടുക്കുമ്പോൾ ഇവിടെ നിന്നല്ലേ സംസാരിക്കുന്നത്. ഈ ജില്ലയിൽ സീറ്റ് വിഭജന ചർച്ചയിലോ സ്ഥാനാർത്ഥി നിർണയ പ്രശ്നത്തിലോ എന്തെങ്കിലും കുറവുണ്ടായിട്ടില്ലെന്ന് മാത്രമല്ല കഴിഞ്ഞ തവണത്തേക്കാൾ മികച്ച വിജയം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികൾ എന്നുള്ള നിലയ്ക്ക് NCP കിട്ടിയ ഒരു ജില്ലയിൽ നിന്ന് വന്നിട്ട് ഞാൻ അവഗണന ഉണ്ടായി എന്ന് എങ്ങനെയാ പറയാ? ഏത് പരിപാടിയിൽ നിന്ന്? ഉണ്ടോ? എന്തെങ്കിലും അസൗകര്യം ഉണ്ടാവും. അതിപ്പോ എന്തെങ്കിലും എല്ലാവരും ഒരു മീറ്റിങ്ങിൽ ചിലപ്പോൾ എത്തിയെന്ന് വരുമില്ലല്ലോ. എന്നാൽ എല്ലാവരും പൊതുവേ സഹകരിക്കുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ഇല്ലല്ലോ, എന്തിനാ ഇപ്പൊ ആലോചിക്കുന്നത്? ഞങ്ങളെ പാർട്ടിക്ക് ഞങ്ങൾ മത്സരിച്ച സീറ്റ് മതി. പിന്നെ വരുന്നത് താങ്കൾ പറഞ്ഞ ഏതെങ്കിലും സീറ്റ് വിട്ടുകൊടുക്കണമെന്ന് പറയുമ്പോഴോ അങ്ങനെ ഒരു നിർദ്ദേശം വരുമ്പോഴാണല്ലോ ഇന്ന വിധത്തിൽ ആയിക്കൂടെ എന്നൊരു ചർച്ച വരുന്നത്. ഒരു പ്രശ്നമില്ലാതിരിക്കെ അനാവശ്യ ചർച്ച എന്തിനാണ്? കേരളത്തിലെ പാർട്ടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വിടുന്ന കാര്യം ഞാൻ പറഞ്ഞില്ല, ആവർത്തിക്കുന്നു, ഒരു ഘടകവും ചർച്ച ചെയ്തിട്ടില്ല. അതെനിക്ക് എൻ്റെ പാർട്ടി സീറ്റ് തന്നാൽ മത്സരിക്കും, ഇല്ലേ മത്സരിക്കില്ല. ഞാൻ തന്നെയാണ് എലത്തൂരിൽ, എൻ്റെ തന്നെയാണ് സ്ഥാനാർത്ഥി, ഞാൻ തന്നെ മത്സരിക്കും, ഞാൻ തന്നെ ജയിക്കും, ഞാൻ തന്നെ തോക്കും എന്ന് പറയുന്ന ഒരു ശീലം എനിക്കില്ല. അല്ല, അത് ശരിയായ ഒരു ശീലമല്ല. ആര് പറഞ്ഞാൽ ആണോ? അതായിക്കോട്ടെ, അല്ലെങ്കിൽ അത് ഞാനങ്ങനെയല്ല. എന്നെ പാർട്ടി എവിടെ പോയി നിന്ന് മത്സരിക്കണം എന്ന് പറഞ്ഞാലും തോക്കണം എന്ന് പറഞ്ഞാലും ജയിക്കണം എന്ന് പറഞ്ഞാലും ഞാൻ പാർട്ടി പറയുന്നത് കേൾക്കും. അതെൻ്റെ പരിചയ സമ്പത്ത് കൊണ്ടുള്ള വർത്തമാനായിരിക്കാം, വേറെ ചിലർക്ക് പരിചയ കുറവുകൊണ്ടുള്ള വർത്തമാനായിരിക്കാം, അത്രയേ ഉള്ളൂ. NCP മുന്നണി മാറ്റം സംബന്ധിച്ച വിവാദങ്ങൾ മുറുകുമ്പോൾ മുന്നണി മാറ്റം സംബന്ധിച്ച ചർച്ചകൾ പാർട്ടിയിൽ ഉണ്ടായിട്ടില്ല എന്ന് ആവർത്തിക്കുകയാണ് AK ശശീന്ദ്രൻ. പാർട്ടിക്ക് ലഭിക്കേണ്ട സീറ്റുകൾ സംബന്ധിച്ചുള്ള ചർച്ചകൾ മാത്രമാണ് നടക്കുന്നത്. അതല്ലാതെ പാർട്ടിയിലെ ഒരു നേതാവും ഇടതു മുന്നണി വിട്ടുപോകുന്ന രീതിയിലുള്ള പ്രസ്താവനകൾ നടത്തിയിട്ടില്ല. അത്തരമൊരു ചിന്ത പാർട്ടിക്കകത്തില്ല എന്നുകൂടി AK ശശീന്ദ്രൻ ആവർത്തിക്കുകയാണ്. പാർട്ടി പറയുകയാണെങ്കിൽ മാത്രമായിരിക്കും താൻ മത്സരിക്കുക എന്നും അദ്ദേഹം ആവർത്തിച്ചു. കർഷക പ്രക്ഷോഭം 46-ാം ദിവസത്തിലേക്ക്. ഭാവി പരിപാടികൾ തീരുമാനിക്കാൻ കർഷക സംഘടനാ നേതാക്കൾ നാളെ യോഗം ചേരും. കാർഷിക നിയമങ്ങൾ സംബന്ധിച്ച ഹർജികളും സമരക്കാരെ നീക്കണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജികളും നാളെ സുപ്രീംകോടതി പരിഗണിക്കും. 8-ാം വട്ട ചർച്ചയും പരാജയപ്പെട്ട സാഹചര്യത്തിൽ റിപ്പബ്ലിക് ദിനത്തിൽ നടത്തുമെന്ന് പ്രഖ്യാപിച്ച ട്രാക്ടർ പരേഡുമായി മുന്നോട്ട് പോകാനാണ് കർഷകരുടെ തീരുമാനം. 18-ന് വനിതകളെ അണിനിരത്തി രാജ്യവ്യാപക പ്രതിഷേധവും നടത്തും. രാജ്യവ്യാപക ക്യാമ്പയിനുകളും തുടരുന്നുണ്ട്. 15-നാണ് കേന്ദ്ര സർക്കാർ വീണ്ടും കർഷകരുമായി ചർച്ച നടത്തുന്നത്. ചർച്ചയിൽ സ്വീകരിക്കേണ്ട നിലപാടടക്കം തീരുമാനിക്കാൻ സംഘടനാ നേതാക്കൾ നാളെ യോഗം ചേരും. കാർഷിക നിയമങ്ങൾ പിൻവലിക്കണം എന്നാവശ്യപ്പെട്ടുള്ള ഹർജികളും സമരക്കാരെ നീക്കണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജികളും നാളെ സുപ്രീംകോടതി പരിഗണിക്കും. നിയമം നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജികളും കോടതിയുടെ മുന്നിലുണ്ട്. ചർച്ചകൾ പുരോഗമിക്കുന്നതിനാൽ ഹർജികൾ തിടുക്കത്തിൽ പരിഗണിക്കേണ്ട എന്നായിരുന്നു കഴിഞ്ഞ തവണ ഹർജി പരിഗണിച്ചപ്പോൾ കേന്ദ്രം സ്വീകരിച്ച നിലപാട്. സമരം അവസാനിപ്പിക്കുന്നതിൽ പുരോഗതി കാണുന്നില്ലെന്ന് കോടതിയും നിരീക്ഷിച്ചിരുന്നു. News 18 ഡൽഹി. പിതാമരകുറിപ്പ് ഇപ്പോൾ News 18 സംസാരിക്കുകയാണ്. തത്സമയത്തിൽ നേതൃത്വത്തിൽ ഇപ്പോൾ ഉണ്ടാവുന്ന അഭിപ്രായം അതിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? LDF നേതൃത്വം അങ്ങനെ ഒരു നിർദ്ദേശം ഞങ്ങളുടെ മുമ്പിൽ വെച്ചിട്ടില്ല. ഇത് സംബന്ധിച്ച് LDF ഒരു അഭിപ്രായം പറഞ്ഞിട്ടുമില്ല. പാലാ സീറ്റ് CPM ജോസ് കെ മാണിക്ക് വിട്ടുകൊടുക്കാമെന്ന് സമ്മതിച്ചിട്ടുണ്ടെന്ന് അദ്ദേഹം അവകാശപ്പെട്ടതല്ലാതെ CPM അത് ശരിവച്ചിട്ടുമില്ല. പാലാ സീറ്റ് വിട്ടുകൊടുക്കുന്നതിനെ പറ്റി
ഇങ്ങോട്ട് ആവശ്യപ്പെടാൻ ആർക്കും അവകാശമില്ല. കാരണം സിറ്റിംഗ് സീറ്റുകൾ അതത് പാർട്ടികൾ മത്സരിക്കുക എന്നുള്ളതാണ് LDFൻ്റെ നയം. ഇതുവരെ സ്വീകരിച്ച നയം അതാണ്. ആ നയം പാലായാലും ബാധകമാണ്. സിറ്റിംഗ് സീറ്റ് വിട്ടുകൊടുക്കുന്ന പ്രശ്നമില്ല. വിജയസാധ്യതയുള്ള സീറ്റുകൾ പരസ്പരം വെച്ചുമാറാനുള്ള സാഹചര്യം എന്തായാലും നിലനിൽക്കുന്നുണ്ടോ? പ്രത്യേകിച്ച് പൂഞ്ഞാറും പാലായുമായി വെച്ചുമാറ്റിയ ഒരു നീക്കത്തിന് സാധ്യതയുണ്ടോ? അല്ല, വിജയസാധ്യതയുള്ള സീറ്റുകളാണെങ്കിൽ മാത്രമല്ലേ ഈ പ്രശ്നമുള്ളൂ. വിജയസാധ്യതയുള്ള സീറ്റാണെന്ന് നമുക്ക് ബോധ്യമാണല്ലോ. അങ്ങനെ ഒരു ഓഫർ ആരും വെച്ചിട്ടില്ല, ഞങ്ങളവരോട് ഡിസ്കസ് ചെയ്തിട്ടില്ല ആരും. അങ്ങനെ ഒരു ചർച്ച നിർദ്ദേശം വന്നിട്ടില്ല. നിർദ്ദേശം വന്നാലും പാല ഒരു ഷുവർ സീറ്റാണ് പാർട്ടിയുടെ. മത്സരിച്ചാൽ അടുത്തവണ ജയിക്കുമെന്ന് ഉറപ്പുള്ള പ്രധാനമായ രണ്ട് സീറ്റുകളിൽ ഒന്ന് പാലയാണ്, മറ്റൊന്ന് എലത്തൂരാണ്. ഈ രണ്ട് സീറ്റും ഫസ്റ്റ് പ്രയോറിറ്റിയാണ്. മറ്റ് രണ്ട് സീറ്റുകളും ജയിക്കാവുന്ന സീറ്റുകളാണ്. ഇത് രണ്ടും ജയിക്കുമെന്ന് ഉറപ്പുള്ള സീറ്റാണ്. അതിൽ അത് വിട്ടുകൊടുത്തിട്ട് ഒരു ബാക്കി വേഷത്തിൽ പോകേണ്ട ഒരു കാര്യവും പാർട്ടിക്കില്ല. നിലവിലെ വിഷയം പരിഹരിക്കാൻ വേണ്ടി മുഖ്യമന്ത്രി ഇടപെട്ടിട്ടുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾ മുഖ്യമന്ത്രിയെ കാണാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം മുഖ്യമന്ത്രി ഇടപെടണമെന്ന് ഇടതുപക്ഷ ജനാധിപത്യ യോഗത്തിൽ ഞാൻ തന്നെ നേരിട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിലുള്ള യോഗത്തിൽ പാലാ സീറ്റ് KM മാണിക്ക് കൊടുക്കാൻ തീരുമാനിച്ചു എന്ന വാർത്ത വന്നതിനെ തുടർന്നുള്ള ഒരു യോഗത്തിനകത്താണ്. അത് സംബന്ധിച്ച് പാർട്ടിക്കുള്ള ഉത്കണ്ഠ അന്ന് മുഖ്യമന്ത്രിയെ നേരിട്ട് അറിയിച്ചിട്ടുള്ളതാണ്. 40 വർഷമായി NCP പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഘടകകക്ഷി എന്ന നിലയിലൊക്കെ ഞങ്ങളുടെ സീറ്റ് മറ്റാർക്കും വിട്ടുകൊടുക്കുന്നതിൻ്റെ യുക്തിയും ന്യായവും ഇല്ല എന്ന കാര്യം ഞങ്ങൾ ബോധ്യപ്പെടുത്തുകയാണ്. അതുകൊണ്ട് മുഖ്യമന്ത്രി ഇടപെടണം. ഇടതുപക്ഷ മുന്നണിയുടെ സ്ഥിരമായി നിൽക്കുന്ന ഘടകകക്ഷി എന്നുള്ളതൊക്കെ ഞങ്ങളുടെ താല്പര്യം സംരക്ഷിക്കാൻ ബാധ്യത ഇടതുപക്ഷ മുന്നണിക്കുണ്ട് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മുഖ്യമന്ത്രി ഇടപെടണമെന്ന് ആവശ്യപ്പെട്ട ആളാണ് ഞാൻ. പക്ഷേ ഇതുവരെ മുഖ്യമന്ത്രി ഇടപെട്ടിട്ടില്ല. ഇപ്പോൾ ഇടപെട്ടുമെന്ന് ആരോ പറയുന്നുണ്ട്, എനിക്കറിയില്ല. ഇടപെട്ടെങ്കിൽ നല്ലത്. ഇത് നേരത്തെ ഇടപെടാമായിരുന്നു എന്നാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടിരുന്നത്. അത് ഉണ്ടായാലും ഇപ്പോഴെങ്കിലും ഇടപെട്ടു എന്നുള്ളത് സന്തോഷമുണ്ട്. മുഖ്യമന്ത്രി നിങ്ങൾ ഇക്കാര്യം ആവശ്യപ്പെട്ടുകൊണ്ട് കാണാൻ സാധ്യതയുണ്ടോ? ഞങ്ങൾ തീർച്ചയായിട്ടും മുഖ്യമന്ത്രിയെ കണ്ട് സംസാരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ സൗകര്യം ആവശ്യപ്പെടുന്നുണ്ട്. അദ്ദേഹത്തുമായിട്ട് സംസാരിക്കും. ഞങ്ങളെ സംബന്ധിച്ച് ഒരു ഫൈനൽ തീരുമാനമെടുക്കുന്നതിന് മുഖ്യമന്ത്രിയുടെയും കൂടെ അഭിപ്രായം അറിഞ്ഞു. NCP സംസ്ഥാന അധ്യക്ഷൻ TP പീതാംബരം മാസ്റ്റർ ന്യൂസ് 8നോട് പ്രതികരിക്കുകയായിരുന്നു. നിലവിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഇടതുമുന്നണി ഇടപെടണം, മുഖ്യമന്ത്രി ഇടപെടണമെന്നാണ് TP പീതാംബരം മാസ്റ്റർ ന്യൂസ് 8നോട് പ്രതികരിച്ചത്. ഇപ്പോൾ കേരള കോൺഗ്രസ് നേതാവ് ജോസ് കെ മാണി മാധ്യമങ്ങളെ കാണുന്നു. തത്സമയം കേരള കോൺഗ്രസ് പാർട്ടിയുടെ നിലപാടും എല്ലാം ഞാൻ പറയുകയുണ്ടായി. മറ്റൊന്നുമല്ല, നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ നടക്കുന്നത് മുന്നണിക്കകത്താണ്. അപ്പോൾ ആ മുന്നണിയുടെ ആ അകത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചർച്ചകളൊന്നും ആരംഭിച്ചിട്ടില്ല, അത് നിങ്ങൾക്കും അറിയാം. അപ്പോൾ ആ ചർച്ച അതിനകത്ത് വരട്ടെ. വരുമ്പോൾ എന്താണെന്നുള്ളത് തീർച്ചയായും ഏത് രീതിയിൽ വേണം എങ്ങനെ വേണം എന്നുള്ള നീക്ക് പോക്കുകൾ അന്നേരം ഉണ്ടാകും. ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടൊരു പബ്ലിക് ചർച്ചയിലേക്ക് ഞാൻ വരാനും ആഗ്രഹിക്കുന്നുമില്ല. അല്ല, MP സ്ഥാനം രാജിവെച്ചത് പ്രധാനമായും ഒരു ധാർമ്മികതയുടെ കാര്യത്തിലാണ്. കാരണം നമ്മൾ UDFൽ നിന്നപ്പോൾ ലഭിച്ച രാജ്യസഭാ സീറ്റ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയായി ചേർന്ന് പ്രവർത്തിക്കാൻ കേരള കോൺഗ്രസ് രാഷ്ട്രീയ തീരുമാനമെടുത്തപ്പോൾ തന്നെ ഞാൻ പ്രഖ്യാപിച്ചിരുന്നു രാജ്യസഭാ സീറ്റ് രാജിവെക്കും. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അപ്പോൾ നമുക്കറിയാവുന്ന പോലെ ഞങ്ങൾക്ക് കിട്ടിയ അംഗീകാരവും ചിഹ്നവുമായി ബന്ധപ്പെട്ട ചില നിയമ നടപടികൾ നടന്നു വരികയായിരുന്നു. അതുകൊണ്ട് ചില സാങ്കേതിക തടസ്സങ്ങളും ഇപ്പോൾ നമ്മൾ ആ രാജ്യസഭയുമായി ബന്ധപ്പെട്ട് വൈസ് പ്രസിഡൻറ്റിൻ്റെ അടുത്ത് രാജ്യസഭാ ചെയർമാൻ്റെ അടുത്ത് റെസിഗ്നേഷൻ ഞങ്ങൾ കൊടുത്തിരിക്കുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, ഇത് നിയമസഭയുമായിട്ട് കൂട്ടിക്കളയേണ്ട കാര്യമില്ലല്ലോ. നമ്മളൊരു തീരുമാനം, നമ്മളെ രാഷ്ട്രീയ തീരുമാനം കേരള കോൺഗ്രസ് പാർട്ടി എടുത്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു വാക്ക് പറഞ്ഞു, ആ വാക്ക് നമ്മൾ പാലിച്ചു. നമ്മൾ ഈ പറഞ്ഞ നമുക്കറിയാം കേരള കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചുള്ള എടുത്ത കാര്യങ്ങളും പറയുന്ന കാര്യങ്ങളും അത് അതേപടിക്ക്, അത് ഏത് വിഷയമാണെങ്കിലും ജനകീയ വിഷയമാണെങ്കിലും അത് പാർട്ടിയുടെ വിഷയമാണെങ്കിലും അത് പറയുന്ന കാര്യങ്ങൾ അപ്പാടെ പറഞ്ഞ് അത് ലഭിക്കാൻ പോകുന്ന അംഗീകാരം ലഭിക്കാൻ പോകുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ജനങ്ങളുടെ ഇടയ്ക്ക് ഒരു തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്നില്ല. നമ്മൾ കൃത്യമായി പറയുന്ന കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. NCP ഒരു വിഭാഗം UDFലേക്ക് പോകുന്നുള്ള വാർത്തകളൊക്കെ സജീവമായി നടക്കുകയാണ്. ഇടതുമുന്നണിയിലുള്ള ഒരു പാർട്ടി തന്നെയാണ് നിങ്ങളെ സംബന്ധിച്ച്, നിങ്ങളും ഇടതുമുന്നണിയിലാണ്, നിങ്ങൾ എന്തെങ്കിലും ഒരു വിട്ട് അവരെ പിടിച്ചു നിർത്താൻ വേണ്ടി ഒരു വിട്ടുവീഴ്ച അങ്ങനെയുള്ളത്? ഈ വിഷയങ്ങളൊക്കെ ഇടതുമുന്നണിയെ സംബന്ധിച്ചുകൊണ്ട് വലിയൊരു വിഷയമല്ല.
ഇതിനേക്കാളും എത്രയോ വലിയ വിഷയങ്ങളൊക്കെ ഇടതുമുന്നണി പ്രത്യേകിച്ച് അതിന് നേതൃത്വം കൊടുക്കുന്ന സി പി എം പരിഹരിച്ചിട്ടുണ്ട്. എനിക്ക് പൂർണ്ണമായിട്ട് വിശ്വാസമുണ്ട് ഇങ്ങനെയുള്ള വിഷയങ്ങൾ തീർച്ചയായും ചർച്ച ചെയ്ത് പരിഹരിക്കും എന്നുള്ളത്. അത് പരിഹരിക്കും എന്നുള്ള പൂർണ്ണ വിശ്വാസം എനിക്കുള്ളത്. ഒരാൾ പോലും വിട്ടുപോകരുത് എന്നുള്ളതാണ് ഞങ്ങളുടെ എല്ലാവരുടെയും ഒരു ഒരു ആഗ്രഹം. അല്ല, ഞാൻ പറഞ്ഞല്ലോ ഏത് കാര്യത്തിലും പരിഹാരങ്ങളുണ്ടല്ലോ, അത് ഇടതുമുന്നണി അവിടുത്തെ മുന്നണിക്കകത്ത് ചർച്ച ചെയ്ത് തീരുമാനങ്ങൾ വരും. ഇതൊക്കെ വലിയ പ്രശ്നമായിട്ട് മാധ്യമ സൃഷ്ടി ഉണ്ടാക്കേണ്ട കാര്യമില്ല, ഇതൊക്കെ തീരും. ഇത്തരത്തിൽ ഈ സീറ്റുകളെ കുറിച്ച് കൂടുതൽ ചർച്ചകൾ അവർ നടത്തുന്നുണ്ട് നിയമസഭയാണെങ്കിലും അവർ ചർച്ച നടത്തുന്നത്. അവരോട് നമ്മൾ എന്നോട് ചോദിക്കരുത്, അത് അവരോട് ചോദിക്കണം എന്താണ് അവരുടെ നിലപാട്. ഒരു ഘടക കക്ഷിയും പാർട്ടി വിട്ടുപോകരുത്, മുന്നണി വിട്ടുപോകരുതെന്നാണ് തന്റെ ആഗ്രഹമെന്ന് ജോസ് കെ മാണി. എൻ സി പി വിഷയങ്ങൾ വിവാദങ്ങൾ ഇടതുമുന്നണി പരിഹരിക്കുമെന്നാണ് തന്റെ പ്രതീക്ഷയെന്നും ജോസ് കെ മാണി മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രതികരിക്കുന്നു. വാർത്തകൾ തുടരുന്നു. ദുരിതമൊഴിയാതെ മരട്. സർക്കാർ വേണ്ട രീതിയിൽ ഇടപെട്ടിരുന്നുവെങ്കിൽ ഫ്ളാറ്റുകൾ പൊളിച്ചു നീക്കേണ്ടി വരില്ലായിരുന്നുവെന്ന് മരടിലെ ഫ്ളാറ്റ് ഉടമകൾ. സംരക്ഷിക്കാൻ സർക്കാർ ഒരു ശ്രമവും നടത്താത്തതുകൊണ്ടാണ് താമസ സ്ഥലം നഷ്ടമായത്. ഫ്ളാറ്റുകൾ പൊളിച്ചു നീക്കി ഒരു വർഷം തികയുമ്പോഴും ബാക്കിയുള്ള നഷ്ടപരിഹാരത്തിനായി കോടതി കയറിയിറങ്ങുകയാണ് മരടിലെ ഫ്ളാറ്റ് ഉടമകൾ. ഇത് ഈ പറഞ്ഞ കണക്ക് സ്റ്റേറ്റിനും റെസ്പോൺസിബിൾ ആണ്. ശരിക്കും സ്റ്റേറ്റ് ശരിക്കും പറഞ്ഞാൽ കറക്റ്റായിട്ട് ആ കോടതിയിൽ വന്ന് ഡിഫെൻഡ് ചെയ്തിരുന്നെങ്കിൽ ഇവിടെ ചീഫ് സെക്രട്ടറി ഉൾപ്പെടെ ആളുകൾ വന്നിട്ട് പൊളിക്കാൻ റെഡി ആയിക്കൊണ്ടാണ് പറയുന്നത്. സ്റ്റേറ്റിന് അവിടെ ഉള്ള ആൾക്കാരുടെ ഈ ഇത് പൊളിക്കാതിരിക്കാനുള്ള ഒരു ഇൻട്രസ്റ്റ് ഒന്നുമില്ലായിരുന്നു. റീസൺ ബെസ്റ്റ് നോൺ ടു ദം. സർക്കാർ ഇടപെട്ടില്ല എന്ന് തന്നെയാണ് മരടിലെ ബഹുഭൂരിപക്ഷം ഫ്ളാറ്റ് ഉടമകളും പറയുന്നത്. എത്രയും പെട്ടെന്ന് പൊളിച്ചു നീക്കാമെന്നായിരുന്നു സർക്കാർ കോടതിയിൽ പറഞ്ഞതും. ഫ്ളാറ്റ് ഉടമകൾക്ക് വേണ്ടി ഒരു പ്രതിരോധ ശ്രമവും സർക്കാർ നടത്തിയിട്ടില്ല. ഉള്ള സമ്പാദ്യം നഷ്ടപ്പെടുത്തി മരടിലെ ഫ്ളാറ്റ് വാങ്ങിയതുകൊണ്ടുണ്ടായത് കയ്യേറ്റക്കാർ എന്ന പേര് മാത്രമാണ്. നഷ്ടപരിഹാരം സംബന്ധിച്ച് ഇപ്പോഴും വ്യക്തതയില്ല. പലരുടെയും ബാങ്ക് ലോണും നിലനിൽക്കുകയാണ്. വളരെ ആളുകൾ വളരെ കഷ്ടപ്പെടുകയാണ്. കാര്യം എത്രയോ പേർക്ക് ലോൺ എടുത്തിട്ട് ലോൺ അടയ്ക്കാൻ പറ്റുന്നില്ല. പ്രത്യേകിച്ച് ഈ കോടൂടെ വന്നു കഴിയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി, 370 ഫ്ളാറ്റുകൾ, ഇത്രയും ഫ്ളാറ്റുകൾ എന്തിൻ്റെ അടിസ്ഥാനത്തിൽ പൊളിച്ചു? എന്തിന് പൊളിച്ചു? ആളുകൾ ലോൺ, ഇവിടെയൊക്കെ എല്ലാം ബാങ്ക് ലോണുണ്ട്, ഈ ലോണുകളൊന്നും അടഞ്ഞിട്ടില്ല. ഫ്ളാറ്റ് ഉടമകളിൽ ഭൂരിഭാഗം വാടക വീടുകളിൽ തന്നെയാണ് ഇപ്പോഴും താമസം. ഫ്ളാറ്റുകൾ നിലനിന്നിരുന്ന സ്ഥലം ആരുടേത് എന്ന കാര്യത്തിലും ഇപ്പോഴും തർക്കം നിലനിൽക്കുന്നുണ്ട്. ന്യൂസ് 18 കൊച്ചി.